ഡോക്ടർ ആവേണ്ട പ്രായം തോന്നില്ലല്ലോ. പ്രായമൊക്കെ കാണുകയായിരിക്കും. അതെങ്ങനെയാ ഇന്നത്തെ കാലത്ത് പെമ്പിളരെ വയസ്സറിയാൻ പറ്റില്ലല്ലോ. ഏതാനും ചോദിച്ചോളേ ഡോക്ടറെ. നമസ്കാരം. പണിക്കര് മുതലാളി പറഞ്ഞു വെച്ചിട്ട് വന്നതാ. അല്ല, ആളുകളൊക്കെ പോയി കഴിഞ്ഞിട്ട് കണ്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് കടന്നു കളഞ്ഞു പോകുന്നു. അല്ല ഡോക്ടർ, ആ കുന്ത്രണ്ടല്ലേ ആ കുഴലിൽ കഴുത്ത് തൂക്കിയിടുന്നേ, അതും ആ കോട്ടിട്ടിരുന്നെങ്കിൽ ആളെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു. അതൊക്കെ ആശുപത്രി ചെന്നിട്ട് പോരെ. എന്നാ കേറിയട്ടെ. എന്താ പേര്? കുരിയാപ്പള്ളി കുരിയാക്കോസ്. കുരിയാപ്പള്ളി എന്ന് വിളിച്ചു. എന്റെ പേര് ശ്രീദേവി. ഓ നമസ്കാരം. നമ്മുടെ ഈ കരയിൽ ഒരു ആശുപത്രി ഇല്ലാത്തതിന്റെ പേരിൽ സമയത്ത് ചികിത്സ കിട്ടാതെ ടൗണിലേക്ക് ബോട്ടിലും വള്ളത്തിലും കൊണ്ടുപോകുന്നതിനിടയിൽ എത്രയെത്ര ആളുകളാ മരിച്ചിട്ടുള്ളത് അല്ലയോ. നമ്മുടെ എത്രയോ അമ്മമാരും സഹോദരിമാരും ബോട്ടിലും വള്ളത്തിലും കിടന്ന് പ്രസവിച്ചിരിക്കുന്നു അല്ലയോ. അതുകൊണ്ട് നിങ്ങളുടെ ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയത് കൊണ്ടാണ് മരിച്ചുപോയ എൻ്റെ അച്ഛൻ്റെ പേരിൽ ഈ KPM ഹോസ്പിറ്റൽ സ്ഥാപിക്കാൻ ഞാൻ തീരുമാനിച്ചത്. എനിക്കൊരു അസുഖം വന്നാൽ അമേരിക്കയിലോ റഷ്യയിലോ എവിടെ വേണമെങ്കിലും പോയി ചികിത്സിക്കാം അല്ലയോ. പക്ഷേ പാവങ്ങളായ നിങ്ങളുടെയൊക്കെ സ്ഥിതി അതല്ലല്ലോ. ഈ കരയിൽ പോസ്റ്റ് ഓഫീസിനും പോലീസ് സ്റ്റേഷനും സ്ഥലം കൊടുത്തത് ആരാണ്? ആണല്ലോ. രാമങ്കരി പാലം പണിയിച്ചത് ആരാണ്? ആണല്ലോ. ഇവിടെ പൈപ്പ് ലൈൻ ഇടാൻ മുൻകൈ എടുത്തത് ആരാണ്? ആണല്ലോ. അപ്പോ എല്ലാം നിങ്ങളുടെ പണിക്കര് മുതലാളിയാണ് അല്ലയോ. എന്റെ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. വൈദ്യശാസ്ത്രത്തിൽ ഉന്നത ബിരുദം നേടിയിട്ടുള്ള ഡോക്ടർ ശ്രീദേവി. ആ ഡോക്ടർ ശ്രീദേവിയെ ഞാൻ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. അടുത്തതായിട്ട് ഡോക്ടർ ശ്രീദേവി. ഡോക്ടർ ശ്രീദേവി നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കും. ഡോക്ടർ ശ്രീദേവി, ഞാൻ പ്രസംഗത്തെക്കാൾ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു. സമയമോ കാലമോ നോക്കി ഒരു ഡോക്ടറെ കാണാൻ ഒരു രോഗിക്കും വരാനാവില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾക്കെന്നെ എപ്പോൾ വേണമെങ്കിലും കാണാൻ വരാം. നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ നമസ്കാരം. തൊഴിൽ വെച്ച് നടത്താൻ തുടങ്ങിയിട്ടേ 25 കൊല്ലമായി. ഈ കരയിൽ ഓടി നടക്കുന്ന ആയിരക്കണക്കിന് പിള്ളേര് എന്റെ മക്കളാ. നിങ്ങൾ ആരാ? എന്തുകൊണ്ടാ പറയുന്നത്? ഞാൻ സമ്മതിക്കത്തില്ല. ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് വേദനയെ അറിയാതെ പ്രസവിക്കണം. കോതം കെടുത്തി കത്തിയും കത്രിയും കൊണ്ട് വയറ് കീറി മുക്കാതെ പറണം.
ഈ കരയിൽ ഒരു ആശുപത്രിയും ഡോക്ടർമാരും ഒന്നും ഇല്ലാതായി. ഇത്രയും കാലം ഇവിടെ ഉള്ള പെമ്പിള്ളാരൊക്കെ പ്രസവിച്ചിട്ടുള്ളത്. ഇപ്പൊ ഒരു ആശുപത്രി പ്രസവം എടുക്കാൻ ഒരു ഡോക്ടറും എലിയമ്മ സമ്മതിക്കത്തില്ല. ഓ, വയറ്റാട്ടിയാണല്ലേ. ഞാൻ വരുന്ന വഴി ബോട്ടി വെച്ച് തന്നെ നിങ്ങളുടെ വിശേഷമൊക്കെ കേട്ടു. ചുമ്മാ ഇടന്ന് ചെലക്കാതല്ലേ. ഞാൻ ഈ എം ബി ബി എസ് ഒക്കെ പാസ്സായി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ആരെങ്കിലും ഒക്കെ ഒന്ന് വരട്ടുമ്പോ പേടി ചോടിപ്പോവാൻ വേണ്ടിയല്ല. തള്ള പോയാട്ടെ. ആഹാ, അപ്പൊ പൊറുക്കാൻ തന്നെ വന്നതാണോ? എന്നാ ഞാൻ കാണിച്ചു തരാം. ചോദിക്കാനും പറയാൻ ഇവിടെ ആളുകളുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങോട്ടൊന്ന് വിളി. ഓ, അത്ര വലിയ ഗമയാണെങ്കിൽ അവന്റെ എം ആർ സി പി അങ്ങ് പൂച്ചാക്ക കൊണ്ട് വെച്ചേക്കാൻ പറ. അല്ലേ, വിളിക്കുമ്പോ ഓരോരുത്തന്റെ ഒരു പവർ. ചക്കച്ചുള പോലെ ജോർജ് കുട്ടി എണ്ണിക്കൊടുത്തിട്ടാ വെറുതെ ഒന്നുമല്ല. അല്ലെങ്കിൽ തന്നെ പട്ടിയുടെ വാലേ വരെ ഇവിടെ എം ബി ബി എസ് ആ. പോകാൻ പറ മുതലാളി, ഇവിടെ കാശ് കൊടുത്ത ഡോക്ടർമാർ കിട്ടാത്ത പോലെ. നമുക്ക് കളത്തിപ്പറമ്പിലെ കുര്യാച്ചന്റെ മോൻ ജോസഫ് ഡോക്ടർ വിളിച്ചാലോ? അങ്ങേരി പിള്ളേര് ചികിത്സക്കാരനാ, ചൈൽഡ് സ്പെഷ്യൽ. ചൈൽഡ് സ്പെഷ്യലിസ്റ്റ്. എടാ കോശവാ, എന്തോ അവനേ ഒരു വ്യാജ ഡോക്ടറാ. മാർക്ക് ലിസ്റ്റ് തിരുത്തിയ കേസിൽ അറസ്റ്റ് ചെയ്തിട്ട് ഞാനാ പോയി ജാമ്യത്തിൽ ഇറങ്ങിക്കൊണ്ട് വന്നത്. അറസ്റ്റ് ചെയ്തെന്ന് വെച്ച് ഡോക്ടർ അല്ലാതാവോ? ഇവിടെ നമ്മുടെ മഹാത്മാഗാന്ധി അറസ്റ്റ് ചെയ്തില്ലേ, നെഹ്റുവിന് ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്തില്ലേ, എന്തിന് മുതലാളിയെ കൊണ്ട് അറസ്റ്റ് ചെയ്തില്ലേ? മറ്റേ കേസില് വലിയ വലിയ ആളുകളെ അറസ്റ്റ് ചെയ്യും, ജയിലിൽ കൊണ്ടുപോയി കടത്തു. എങ്കിൽ എന്താ വേല? മതി, അധികം വിളമ്പണ്ട. താൻ ചെന്ന് വറിയിച്ചം കൊണ്ടുവന്ന കൊപ്രായയുടെ കണക്ക് കൊണ്ടുവാ. അപ്പൊ തേങ്ങയുടെയോ? അല്ല, ചക്കയുടെ. അച്ഛൻ, ഞാൻ സ്കൂളിൽ പോയിട്ട് വരട്ടെ? ആ മോളെ, മോള് നന്നായിട്ട് പഠിക്കണം കേട്ടോ, എന്നിട്ട് വേണം അച്ഛന് നിന്നെ ഒരു ഡോക്ടറാക്കാൻ. ഞാനൊന്നും ഡോക്ടർ ആവില്ലടാ. അതെ, മോള് പരീക്ഷയ്ക്ക് പോയി എന്തെങ്കിലും ഒന്ന് വരച്ചു വെച്ചാ മതി. മോളെ ഡോക്ടറാക്കുന്ന കാര്യം അച്ഛനേറ്റു. അല്ലേ, ഇവള് എന്നെ പോലെ അക്ഷരവിരോധി ആകുമെന്നാ തോന്നുന്നത്. കേട്ടില്ലയോ മോക്കെ, പഠിച്ച് ഡോക്ടറാകണ്ടെന്ന്. നമ്മുടെ മക്കളെ പോക്ക് കണ്ട, നമ്മുടെ കുടുംബത്തിലൊരു വക്കീലോ ഡോക്ടറോ ഉണ്ടാകുന്ന മട്ടില്ല. മുരളി പോയോ? വെളുപ്പിനെ പോയി. അവനൊരു വക്കീലായിട്ട് വേണം എല്ലാത്തിനും ഒരു പാഠം പഠിപ്പിക്കാൻ. എന്തിനാ എപ്പോഴും ഈ കേസിനും പുലിവാലിനും ഒക്കെ പോകുന്നത്? കേസ് നടത്തി നടത്തി ഉള്ളതൊക്കെ നശിപ്പിച്ചില്ലേ? അയലത്തുകാർ പോലും ഇങ്ങോട്ട് കയറാതായി. ഇങ്ങനെ പോയാൽ നിന്റെ തന്ത ഉണ്ടാക്കി മുതലൊന്നും അല്ലല്ലോടി ചൂലേ. അവൾ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു, ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പണിക്കരോട് കളിക്കാൻ വന്നവരെല്ലാം പിന്നെ വടക്കേ കായലിലെ പൊങ്ങിയിട്ടുള്ളു. അന്ന് സിനിമയ്ക്ക് പോയി വൈകി വന്നത് വാർഡൻ അറിഞ്ഞുവെന്നാ എനിക്ക് പേടി. ഇന്നലെ എന്നെ കണ്ടപ്പോ അവര് പറയുക, ഒക്കെ ഞാൻ അറിയുന്നുണ്ട്, സൂക്ഷിച്ച് നടക്കണമെന്ന്. അറിയട്ടെന്നേ. അതെ അതെ, അറിഞ്ഞ അന്ന് പുറത്താ. പുറത്താക്കിയാ കൂളായിട്ട് ഇറങ്ങി പോരണം. എന്റെ കൂടെ താമസിക്കാമല്ലോ. താമസിക്കാം, പക്ഷെ ഇപ്പോഴല്ല, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട്. അതിനെന്താ ഒരു ത്രില്ല്? ഒരു ആചാരം കീഴ്വഴക്കൊന്നല്ലാതെ. ആചാരം കീഴ്വഴക്കെല്ലാം നോക്കി ദേ, ഈ കഴുത്തിലൊരു മിന്ന്, പിന്നെ എന്റെ കുട്ടനെ പിരിഞ്ഞ് ഒരു നിമിഷം ഞാരിക്കത്തില്ല. ഒരു പൊന്നിന്റെ പൊടി കഴുത്തി വീണാ പിന്നെ സുരക്ഷിതയായെന്നാ എല്ലാ പെണ്ണുങ്ങളെയും വിചാരം. ആ പൊന്നിന്റെ പൊടി ഇല്ലേലേ, ഈ ആണുങ്ങളുണ്ടല്ലോ. ദുഷ്യന്തനെ പോലെ മോതിരം കാണാനില്ലെന്നും പറഞ്ഞ് പൊടിയും തട്ടിക്കളഞ്ഞ് അങ്ങ് പോവും. അപ്പൊ ഒരു മനുഷ്യ ചങ്ങലയാണ് വിവാഹം അല്ലേ? ആ പിന്നെ ശനിയാഴ്ച വീട്ടിൽ പോകുന്നില്ലേ, നമുക്ക് ഒരുമിച്ച് പോവാം. പ്രിയവദനേ മനോഹരി ചാരുലതേ സുമംഗ
നീ പകരും കുളിരലയിൽ, നീ പകരും ദീപ ദീപ, നീ പകരും കുളിരലയിൽ ഞാനലിയും തുഷാരമായി. ഈ എഴുത്ത് തുടങ്ങിയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? വെറുതെ കയ്യക്ഷരം നന്നായതല്ലാതെ? ഓരോന്ന് എഴുതി ഏതെങ്കിലും പത്ര ഓഫീസിലേക്ക് അയക്കും. പത്രക്കാർ അതേപടി എടുത്ത് ചവറ്റുകുട്ടയിലിടും. ദാ ഈ കിടക്കുന്ന പോലെ. അത്രയ്ക്ക് കളിയാക്കൊന്നും വേണ്ട കേട്ടോ. ശോഭ കണ്ടോ, എന്റെ കവിത പത്രത്തിൽ അച്ചടിച്ചു വരും. വരും വരും. എല്ലാ വലിയ എഴുത്തുകാർക്കും ആദ്യത്തെ അനുഭവം എങ്ങനെയാ? ആദ്യം അയച്ച കൃതികൾ മടങ്ങി വരാത്ത ഒറ്റ സാഹിത്യകാരനും ഉണ്ടായിരിക്കില്ല. ഒരു കണക്കിന് അത് നല്ലതാ. ആത്മാർത്ഥത എഴുതുമ്പോൾ ഒരു വിഷയമാകുമല്ലോ. അങ്ങനെ ആശ്വസിച്ചാ മതി. ഡേ ശോഭ കണ്ടോ, എന്റെ കവിത അച്ചടിച്ചു വരും. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം എന്നെ അംഗീകരിക്കാതിരിക്കില്ല. എന്നേ കിട്ടിക്കഴിഞ്ഞു അംഗീകാരം. അച്ചടിച്ചു വന്നില്ലെങ്കിലും ഉണ്ണിയുടെ കവിതകൾ എനിക്കിഷ്ടമാണ്. എത്ര പ്രാവശ്യം ഈ കവിതകൾ സ്കൂളിൽ ചൊല്ലി ഞാൻ സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട് എന്റെ ഉണ്ണിക്ക് വേണ്ടി. പുതിയാപ്പള്ളി, എന്തോ തനിക്കെന്നെ ശരിക്കറിയാലോ? അല്ല ചോദ്യം, എനിക്ക് അറിയാവുന്നതുപോലെ മുതലാളി ഈ കരയിൽ പിന്നെ ആർക്കാ അറിയാ? അതുകൊണ്ടാടാ കോശവാ ഞാൻ പറഞ്ഞത്. എന്റെ കുടുംബം കുളം തോണ്ടിയാലും ശരി, ബണ്ട് പൊട്ടിച്ച് ഇതിനകത്ത് ഞാൻ വെള്ളം കയറ്റും. ഒരുത്തനെ കൊണ്ട് വിതപ്പിക്കേയില്ല, കൊയ്യിക്കേമില്ല. വേണ്ട, ഇനി മുതലാളിയായിട്ട് ഈ കരയിൽ ഇനി ഒന്നും നടക്കാതിരിക്കണ്ട. പുതിയാപ്പള്ളി, എന്തോ വാസന്തി, എന്തോ നിന്റെ കല്യാണക്കാരി എന്തായി? അത് നടക്കില്ല മലയാളി. എന്താ കാര്യം? പറഞ്ഞ തീരക്ക് ശ്രീധനത്തൊക്കെ കൊടുക്കാൻ അച്ഛന് കഴിയില്ല. തികയാത്ത പണം കല്യാണം കഴിഞ്ഞ് കൊടുത്താലെന്താ, ഒക്കത്തില്ലയോ? അതിനവര് സമ്മതിക്കുന്നു തോന്നുന്നില്ല മലയാളി. അത് മോശമായി പോയല്ലോ. എന്നത്തേക്കാ നിന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്? തീയതി നിശ്ചയിച്ചിട്ടില്ല. പണമില്ലാത്തതിന്റെ പേരിൽ ഈ കരയിലുള്ള ഒരു പെൺകുട്ടിയുടെയും കല്യാണം നടക്കാതിരിക്കരുത്. അതും ഞാനുള്ളപ്പോ. ലളി, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, ക്ഷമിക്കണം. ആ ശരി. എന്താ പേര്? ഗോപി. ആ ഗോപി, നിങ്ങൾ കെട്ടാൻ പോകുന്ന പെണ്ണായോണ്ട് പറയല്ല. വാസന്തി നല്ല കുട്ടിയാ, എനിക്ക് നന്നായിട്ട് അറിയാവുന്നോണ്ട് പറയുക. ആ കിട്ടു, എനിക്കൊരു അല്പ തിരക്കുണ്ട്, ഇറങ്ങട്ടെ. ഊണ് കഴിച്ചിട്ട് പോവാ. ഊണൊക്കെ ഇനി ഒരിക്കൽ ആകാമല്ലോ. അത് പറഞ്ഞാ പറ്റില്ല. ഒരു വിടിയെങ്കിലും ഊണ് കഴിച്ചിട്ട് പോവാ മുതലാളി. മോളെ വസന്തി, മുതലാളിക്ക് വെള്ളം എടുത്തു കൊടുത്തേ. നിന്റെ ശരീരത്തിന് ചന്ദനത്തിന്റെ മണമായിരുന്നു, മറക്കാൻ പറ്റില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് ഇവിടുന്ന് പോയാലും വല്ലപ്പോഴും ഈ വഴിയൊക്കെ വരാൻ മറക്കണ്ട. എലിമിച്ചെടുത്തിയോ, ഇങ്ങോട്ട് വന്നാട്ടെ. എന്താ ചേട്ടത്തി, എന്താ കാര്യം, എന്തിനാ കരയുന്നേ, എന്താ കരയുന്ന കാര്യം പറയൂ. ഞാനിവിടുന്ന് പോകാത്തോണ്ടാണോ? എന്റെ വല്ലാർവാർ തമ്മിയാണോ സത്യം,
എന്റെ കുഞ്ഞി ഏലിയാമ്മയോട് ക്ഷമിക്കും. ഈ കരയിൽ ഒരു ആശുപത്രി വന്നപ്പോ എന്റെ വയറ്റാട്ടിപ്പണി പോകുമല്ലോ എന്ന് കരുതി. സങ്കടവും ദേഷ്യവും കൊണ്ട് അന്നറിയാതെ അങ്ങനൊക്കെ പറഞ്ഞത്. അത് സാരല്ല ചേട്ടത്തി, ഞാനതങ്ങ് അപ്പോഴേ മറന്നു. അന്നെനിക്ക് ഒരു അബദ്ധം പറ്റിയതാ. കുഞ്ഞത് ആരോടെങ്കിലും പറഞ്ഞു? ഇല്ല. ആ നാരായണനാ എന്നെ പറ്റിച്ചത്. ആരെയും നാരായണൻ? അവൻ ഒരു ഓടംകൊല്ലി വൈദ്യനാ. എന്നെ കൊണ്ട് അവൻ മറ്റവൻ അടുപ്പിച്ചിട്ടാ വിട്ടത്. മറ്റവനോ? പൊട്ടുപാടിയേ, ചാരായം. ചേട്ടത്തി, ചാരായം കുടിക്കോ? എന്റെ കുഞ്ഞെ, എന്റെ കിട്ടിയവനുണ്ടായിരുന്നപ്പം ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ കുറേശ്ശെ സ്വൽപ്പം. ആ അതിയാൻ പോയപ്പോ എല്ലാം പോയി കുഞ്ഞെ. മനപ്രയാസം കൊണ്ടാ ഇപ്പൊ ഇങ്ങനൊക്കെ. ചേട്ടത്തിക്ക് മക്കളാരും ഇല്ലേ? ഒരുത്തനുണ്ടായിരുന്നു. അവനൊരു പെണ്ണും കെട്ടി കെട്ടിയോടെ കൂടെ അവിടെ വീട്ടില. ഈ ഏലിയാമ്മയെ നോക്കാൻ ആരും ഇല്ല കുഞ്ഞി. ഏലിയാമ്മയെ രക്ഷിക്കണം. ശരി ചേട്ടത്തി, വിഷമിക്കണ്ട. ചേട്ടത്തിക്ക് ഞാനൊരു ജോലി തരാം. ഏതായാലും എനിക്ക് സഹായത്തിനൊരാൾ വേണം. ഞാൻ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്. ചേട്ടത്തി എന്റെ കൂടെ നിന്നോ. നിക്കത്തില്ല. ഞങ്ങൾക്കൊരു കാര്യം അറിയാനാ. ആ എന്നാ അത് പറഞ്ഞാ പോരെ. നടന്നു പോകുന്ന ഒരാളോട് ഒന്ന് നിക്കാമോ ഒന്ന് പറയാമോന്ന് ചോദിച്ചാ ഞാൻ പോകേണ്ട സ്ഥലത്ത് താൻ പോവോ? അല്ല, സ്വാതന്ത്ര്യ സേനാനി നാരായണപിള്ള എവിടെ താമസിക്കുന്ന അറിയാൻ വേണ്ടിട്ടാ. എന്തിനാ? ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. ഞങ്ങള് പത്രക്കാരാ. ഞങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒരു ഫീച്ചർ എഴുതാനാ. നമ്മുടെ നാടിനു വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ച ഒരു വലിയ മനുഷ്യനല്ലേ അദ്ദേഹം? അതെ അതെ, പോലീസിന്റെ തല്ലും കൊണ്ട് കവളും കൂടി ഇരിക്കല്ലേ. ഇവരെ പോലുള്ളവർ സ്വാതന്ത്ര്യം നേടാൻ അനുഭവിച്ച ദുരിതങ്ങളൊക്കെ പത്രത്തിൽ കൂടെയെങ്കിലും ഈ തലമുറ ഒന്ന് അറിയട്ടെ. വാ, വീട് കുര്യാപ്പള്ളി കാണിച്ചേര. വാ. ബോട്ട് ചെട്ടി അടുക്കാറായി. മുരളി എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ? ജങ്കാറി കയറിയപ്പോ മുതല് അവൻ നമ്മളെ വാച്ച് ചെയ്യ. വെറുതെ എന്തിനാ നാട്ടി പാട്ടാക്കുന്നത്? വേഗം വല്ല ഓട്ടോറിക്ഷയിലോ ബസ്സിലോ പോയിക്കോ. ചുറ്റിക്കളിയൊക്കെ കൊള്ളാം. അവൻ പണിക്കിന് മുതലാളിയുടെ മോനാണെന്നുള്ള കാര്യം മറക്കണ്ട. വല്ലതൊക്കെ സംഭവിച്ചിട്ട് പിന്നെ അവസാനം കരഞ്ഞിട്ട് കാര്യമില്ല. കടവത്ത് വന്നിറങ്ങുന്ന പെമ്പിള്ളേരുടെ വായി നോക്കിയിരുന്ന സുഖം കിട്ടുമെങ്കിൽ അയക്കോ. എന്നെ ഉപദേശിക്കണ്ട. പറഞ്ഞതെങ്ങ് എടുത്തേ. ഞങ്ങളുടെ അരിയുടെ അമ്മാവന്റെ മോളായതുകൊണ്ട് പറഞ്ഞതാണേ. സൂക്ഷിച്ചിങ്ങണ്ട് നടന്നില്ലല്ലേ. അവസാനത്തെ ചെമ്മീനിലെ കറുത്തമ്മ പോലെ അതെ ഈ പുഴയെ കൂടെ ഒഴുകി നടക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. മർദ്ദനവും ജയിൽവാസവും അനുഭവിച്ച അമ്മാവന് സ്വാതന്ത്ര്യം കിട്ടിയുണ്ടായ നേട്ടവും കോട്ടവും ഒന്ന് വിലയിരുത്താമോ? കോട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ കോട്ടം ഓടിപ്പോയ എൻ്റെ ഈ ശരീരമാണ്. കുതിരപ്പട്ടാളത്തിൻ്റെ ചവിട്ടും പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനവും കൊണ്ട് കിട്ടിയ ഒരു വലിയ സമ്പാദ്യമാണ് ഇത്. നേട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദാ അവളാണ് എൻ്റെ നേട്ടം. ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ട്? ഇന്നലെ മദറിന്റെ ഫീസ്റ്റ് ആയിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോ വൈകി. മോളെ പത്രക്കാരാ, മുത്തച്ഛനെ കാണാൻ വന്നതാ. ആ മോൾ ഇത്തിരി കാപ്പി എടുത്തു. ശരി മുത്തച്ഛ. എന്റെ മകളുടെ മകളാ രേഖ. ഞാൻ ഒളിവിൽ പോകുമ്പോൾ എന്റെ മോള് ദാക്ഷായണി ഇവിടെ മുറ്റത്ത് ഓടിക്കളിച്ച് നടന്നിരുന്ന ഒരു കൊച്ചുകുട്ടിയായിരുന്നു. ജയിൽവാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ അവളുടെ സ്ഥാനത്ത് മറ്റൊരു കുഞ്ഞ്. അവളാണിപ്പോൾ കയറിപ്പോയത്.
അമ്മയില്ലാത്ത അച്ഛൻ ആരാണെന്നറിയാത്ത ഒരു കുട്ടി. അവളാണ് എന്റെ നേട്ടം. പാപ്പു, 40 വഴുള്ളൂ, 5 കുറവാണ്. കുറവുണ്ടാ? എങ്കി അത് മതി. ഞാൻ പറൂച്ചന്തയെ പോയി ആന്ത്രോസിനോട് ചോദിച്ചിട്ട് വരാ. വേണ്ട വേണ്ട, അനക്ക് മുങ്ങാനല്ലേ. ചെറായി മുങ്ങിയ നീ ആലുവേ പൊങ്ങുന്ന ജാതിയ, അവിടെ നിന്നാ മതി. ഇവിടെ ത്രിപിൾ ഫൈവ് ഉണ്ടോ? എന്തുട്ടാ? 555 സിഗരറ്റ് ഉണ്ടോ? അയ്യോ, അത് ഇവിടെ ഇല്ല. ബിൽസോ ചാർമിനറോ തരാം. വാട്ട്? ചാർമിനറോ? ത്രിപിൾ ഫൈവ് ഇല്ലാതെ ഇവിടുത്തെ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു? അവന്റെ ഉമ്മയുടെ ഒരു ത്രിപിൾ ഫൈവ് ദുബായി പോയി ആകാശത്ത് പെയിന്റ് അടിക്കലാണ് തൊഴിലെന്ന് പറഞ്ഞ് വന്നേക്കാണ്. ഹിമാറ് പാപ്പോ, പോയി മുട്ട തീർന്നു പോയി. പാപ്പ, മുട്ട വാങ്ങാൻ പോയാലേ നീ മുങ്ങും. കടയിലിരുന്ന് അനക്ക് ശ്വാസം മുട്ടും അല്ലേ? അവിടെ നില്ലട ഹമുക്കെ. അനക്ക് തെക്ക് കൊടുക്ക് തെണ്ട് നടക്കാനാ? എന്തോ എനിക്ക് വയറുവേദന. ഹലാക്കേ, നീ കള്ളം പറയരുത്. വാപ്പ ഒരു വാപ്പയാണ്. വാപ്പ വാപ്പ വാപ്പാന്ന് വിളിച്ചോണ്ടൊന്നും വാപ്പ വാപ്പയാവൂല. വാപ്പ വാപ്പാണ് വാപ്പാനെ പോലത്തെ വാപ്പേണ് വാപ്പ. വാപ്പ അല്ലാതെ വാപ്പാനെ പോലത്തെ വാപ്പാനെയൊക്കെ വാപ്പാന്ന് വിളിക്കണ. എന്നെ വേണം വാപ്പ വാപ്പാന്ന് വിളിക്ക. അല്ലേ വാപ്പ? ഋജുവിന്റെ പകി മേടിക്കരുത്. ഉമ്മാളെ സത്യം, ഇപ്പൊ പോയില്ലെങ്കി ഇവിടെ ഒക്കെ വേഗാറാക്കും. ആ പൊയരഴുത്തി നീളാ. അവിടേക്ക് ഇരുന്ന് ആളുകൾ കാണും പാപ്പ. ആളുകൾ കണ്ട എനിക്ക് വരൂല. എന്നാ എവിടെങ്കിലും പോടാ ബലാലെ. പാപ്പേണ് വാപ്പ. വാപ്പ നല്ല വാപ്പ. ആരാടാ എന്റെ പോസ്റ്റ് വലിച്ചേറിയത്? അത് കൊള്ളാം. എന്റെ ഭിത്തിയെ കൊണ്ടൊന്ന് പോസ്റ്റ് ഒട്ടിച്ചു പോരാ. ഞാൻ ഇനി അതിന് കാവൽ നിൽക്കണം. തന്നോടല്ല ചോദിച്ചത്? എത്ര കഷ്ടപ്പെട്ട് ഞാൻ എഴുതി പിടിക്കണമെന്നറിയോ? ഏതാണാടെ എത്ര ദിവസമൊക്കെ? നീയൊക്കെ എന്നോട് എന്റെ പോസ്റ്റ് വലിച്ചേറിയത്? അതേടാ, ഇപ്പൊ ഒന്ന് കയറി. അതിനിപ്പോ എന്ത് വേണം? എടാ, ആ പണിക്കര് മുതലാളിയുടെ അരവലാതി സന്ധതി തീർത്തിട്ടുണ്ടല്ലോ മുരളി. അവന്റെ പിൻബലമുണ്ടെന്ന് വെച്ച് തോന്നിയാസം കാണിച്ചാലുണ്ടല്ലോ. അടിച്ചതിന്റെ ഒക്കെ മോന്നിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റുകളെ. നീ അടിക്കുവാടാ. ഞങ്ങൾ ഒട്ടിച്ച പോസ്റ്റർ വലിച്ചുകീറാൻ നീയാരടാ? രാജാവിന്റെ മോനിലെ വിൻസൺ തോമസ. അങ്ങനെ പൊട്ടിക്കടാ, പൊട്ടിക്കടാ. അവന് പശ കൊടുക്കടാ. ഓടറാ അവന്. തേക്കടാ, തേക്കടാ, തേക്കടാ. അങ്ങനെ അല്ല, വൃത്തിയായിട്ട് തേക്ക്. തേക്കടാ. അങ്ങനെയാണ് മതിയാ. നേരെ ഒട്ടിക്കടാ. പൊട്ടട്ടടാ. ഇത് മറന്നു പോരുത് കേട്ടാ. എന്തിനാ ഹരി വെറുതെ വഴക്കുണ്ടാക്കുന്നേ? വന്നല്ലോ മഹാത്മാഗാന്ധി. അവന്മാര് പോക്കത്തിനാ കാണിച്ചാൽ പോരാ, പിന്നെ എന്നെ അവരെ തല്ലും കൊള്ളണം. ഏ അമ്മോ, എടാ ഹരി നിന്നോടൊരു കാര്യം പറയാമെന്നാണ് ഞാൻ മറന്നുപോയി. വാ എല്ലാരും വാ. എടാ പണിക്കര് മുതലാളിയുടെ മോൻ മുരളിയും
നിന്റെ മുറപ്പിണി രേഖ തമ്മിലുള്ള പോക്കത്ര ശരിയാണ്. അവൾ എന്ത് വേണേ ആയിക്കോട്ടെ, ഞാൻ അവളോട് ചോദിക്കാൻ പോകുന്നില്ല. പറയാൻ നിന്നാ പിന്നെ അവക്ക് ഇട്ടെ പൊട്ടിക്കേണ്ടി വരും. നീ പൊട്ടിക്കാനും പൊളിക്കാനും നിൽക്കണ്ട, അവളെ വിളിച്ചൊന്ന് ഉപദേശിച്ചാൽ മതി. ഞങ്ങൾ കുടുംബക്കാരെന്നുള്ള പ്രശ്നമാണ്. ഞാൻ അമ്മാവന്റെ വീട്ടിൽ ചെന്നൊന്ന് അച്ഛൻ അറിഞ്ഞാ തീർന്നു. നല്ലൊരു പെങ്കൊച്ച് കാക്കവത്തി പോകണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. അതൊക്കെ അവിടെ നിർത്ത്. ഞാൻ വാരികയിൽ കവിതകൾ അയച്ചിട്ട് ഒരുപാട് നാളായി, യാതൊരു വിവരവുമില്ല. ഒന്ന് പോയി അന്വേഷിച്ചാലോ? ഇവിടെ ആനക്കാര്യം പറയുമ്പോഴാണ് അതിന്റെ ഇടയിൽ അവന്റെ ഒരു കവിത. എനിക്ക് സിറ്റിയിൽ പോയിട്ട് ആവശ്യമുണ്ട്, നമുക്ക് ഒന്നിച്ചു പോവാം. എന്നാ പോവാം? നീ വരുന്നോ? ആ വരുന്നോ. കായുണ്ടോ കയ്യിൽ? ഇനി ഇപ്പൊ കായുണ്ടെങ്കിലും ഞാനില്ല, നിങ്ങ വേണമെങ്കിൽ പോയിക്കോ. അതെന്താ, സിറ്റിയിൽ എന്ത് തിരക്കാണ്, എന്തും വേണ്ടും റോഡാണ്. ഒരു വഴി കൂടെ വരുമ്പോ വേറൊരു വഴി. ഞാനില്ല, ഞാൻ വഴിയേറ്റി പോവും. എടാ, ഞാനും ബെന്നിയും ഇത്രയും കാലം ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ട് ഞങ്ങൾക്ക് വഴി തെറ്റിയില്ലല്ലോ. എടാ അമുക്കേ, ആണുങ്ങൾ വഴി തെറ്റിയാ കണ്ടുപിടിക്കാൻ പറ്റൂലടാ. ഒന്ന് നിർത്തടാ, ആ കായിനെ അതിപ്പോ എങ്ങനെ വഴി ഉണ്ടാക്കാം. അങ്ങനെ അട്ടപ്പടലേ എന്ന് പറയട്ടെ. എടാ മറ്റേ കൊലയും കേട്ടോ. യൂ വേണ്ട വേണ്ട വേണ്ട, തീ താഴെ ഇറങ്ങി. ആ തേളം കൊല ഇതോ ഇതുകൊണ്ട് എന്നാ ചെയ്യാനാ? ഇതൊക്കെ മതി. ആ നമുക്കൊരു കാര്യം ചെയ്യാം, നിന്റെ തേങ്ങ എല്ലാം എടുത്ത് ആ തെങ്ങിനെ വേണ്ട വെച്ചോ. ഒരു കാര്യം ഞാൻ പറയാം, കൈ കാശിലാവുമ്പോ ഒലിച്ചു കൊടുക്കില്ലടാ. കൂടാ എടാ, കഴിഞ്ഞ ഇറങ്ങി പോരെ. ഒന്ന് പിടിച്ച്, ഒന്ന് രണ്ട് പിടിക്ക, ഒന്ന് നിർത്തടാ. എണ്ണല് ഇവിടെ വെള്ളം കുടിക്കാൻ കായില്ലായിരിക്കും. എനിക്ക് തിന്നാൻ കുറച്ച് ഞാഞ്ഞൂല് പോലത്തെ സാധനം. എന്താടാ അരി? അത് നൂഡിൽസ്. അടിൽസ്? അത് തന്നെ, അത് കുറച്ച് മേടിച്ചു. വരുന്നില്ല? ഞാനില്ല, ഞാൻ ഒരു പ്രാവശ്യം പട്ടണത്തിൽ പോയിട്ടുള്ളൂ. അന്ന് ബാപ്പാടെ കൈവരലുമെന്ന് വിട്ടുപോയിട്ട് ഞാൻ പെട്ടൊരു പാട്. പിന്നെ ഉമ്മാടേയും ബാപ്പാടേയും ഭീമാപ്പള്ളിയിലൊക്കെയുള്ള നേർച്ചയുടെ ബലം കൊണ്ടാണ് ആ മീൻകാരൻ അമ്മ തന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത്. അതിന് ഞങ്ങളൊക്കെ ഇല്ലേ, എന്തിനാ നീ പേടിക്കുന്നേ? ഞാനില്ല, നമുക്ക് വേണമെങ്കിൽ പറൂര് പോവാം. ഓടാ വേണ്ട. ഈ അവന്റെ കവിത കൊടുത്തിരിക്കുന്ന എറണാകുളത്ത് പത്രമാസത്തിലല്ലേ, അതിന് പറവൂര് പോകുന്ന എന്തിനാ? നീ വാ. ഞാനില്ല, എന്തായാലും ഞാനില്ല, നിങ്ങ പോയിട്ട് വാ. ടാറ്റാ. ടാറ്റാ. ആ ടാറ്റാ. പതിനാല് നിലേ പടച്ചുവന് ഞാൻ വിചാരിച്ച ലോകത്തിൽ ഏറ്റവും വലുത് നമ്മുടെ പണിക്കർ മുതലാളുടെ ബംഗ്ലാവായിരിക്കും എന്നാണ്. ഇത് കണ്ട ഞാൻ നിന്നോട് അന്ന് പറഞ്ഞിട്ടില്ല? എന്ത്? ഞാനും ബെന്നിയുടെ ബാറിൽ കയറി വെള്ളം പിടിച്ചു വരും. ഏയ്, എന്നോട് പറഞ്ഞിട്ടില്ല? പറഞ്ഞത് പറഞ്ഞില്ലെന്ന് പറയുന്നത്. പറഞ്ഞത് പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞെന്ന് പറഞ്ഞപ്പോ പിന്നെ പറഞ്ഞത് പറഞ്ഞില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞെന്ന് പറഞ്ഞാലും പറഞ്ഞത് പറഞ്ഞെന്ന് പറയുന്നത് നേരിട്ട് പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞെന്ന് പറഞ്ഞാലേ പറഞ്ഞു പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്ന് നിർത്തട പണ്ടാ, അവിടെ പത്രം ഓഫീസ് അടിക്കും. വേമ്പോ നടക്കടാ, അതോ വിടല കൂട്ടം തെറ്റും. പട്ടണത്തിലെ നടു റോട്ടിൽ നിന്ന് ഇടറോട്ടിലോട്ട് കയറിയപ്പാ ഒരു സർവത്ത് കുടിച്ച ആശ്വാസം. ഞാൻ വിചാരിച്ച എന്റെ വിധി വല്ല വണ്ടി ഇടിച്ച് ആവാനാവും. ഇനി എന്തോരം നടക്കണോടാ നിന്റെ ഒട്ടുക്കത്ത പത്ര ഓഫീസിലേക്ക്. ആ ഇതല്ലേ പത്ര ഓഫീസ്? അമ്മോ എടാ, ഈ കാമിനിയുടെ വീട്ടിലോട്ടൊന്നും ഞാനില്ല. അവിടെ അവളുടെ ബാപ്പേ ആങ്ങളമാരുണ്ടെങ്കിലേ പിടിച്ച് കൈനീട്ടം വെക്കും. എടാ കഴുതേ, ബാപ്പാ വണ്ട് പള്ളിക്കൂടത്തെ വിട്ടപ്പളേ അമ്പലപ്പറമ്പിൽ പോയി വട്ട് കളിച്ചാണ്. എങ്ങനെ ഇരിക്കും? അക്ഷരാഭ്യാസം വേണം. നീ പോടാ പേട്ടാസറാണി. എടാ കാമിനി എന്നുള്ള വാരിയുടെ പേരാ. എന്ത് അൽഗുലത്തായാലും ശരി, ഈ പെണ്ണുങ്ങളുടെ കേസ് കേട്ടിട്ട് ഞാനില്ല, അടി കൊള്ളാനുള്ള ശേഷി എനിക്കില്ല. തന്നെയല്ല, ഞാൻ ഈയിടെയായിട്ട് ഒരു രസായനം കഴിച്ചുകൊണ്ടിരിക്ക, അതുകൊണ്ടാ. എന്നാ നീ ഇവിടെ നിൽക്ക്, ഞങ്ങൾ പോയി അന്വേഷിച്ചു. ഒറ്റക്ക് നിന്നാ കൂട്ടം തെറ്റും. ആ ഒരു കാര്യം ചെയ്യാം, നീയും ബെന്നിയും ഇവിടെ നിൽക്കും, ഞങ്ങൾ പോയിട്ട് വരും. ആത്മാവല്ലടേ കീറി കിടക്കുന്നത്? അതും ചവിറ്റുപൊട്ടയില് പച്ചപ്പാതിരാക്കി തേങ്ങയും മൂട്ടിച്ച് കായും മുടക്കി ജീവനും പണയം വെച്ച് ഇവിടെ വന്ന് ഈ നട്ടം തിരിയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന
എടാ നിന്റെ കവിത ചവറ്റുകൊട്ടേന്ന് കിട്ടിയതാ. എന്നാലും എന്റെ മോനെ നിന്റെ ഗതി ഇതായി പോയല്ലടാ. ഒന്ന് പോടാ, ഇത് കണ്ടോ, എന്റെ ആദ്യത്തെ കവിത അച്ചടിച്ചു വന്നിരിക്കുന്നു. അതുപോലെ ചങ്ങമ്പുഴന്റെ കവിത ആയിരിക്കും. അങ്ങേരുടെ കവിത എടുത്ത് പാരിക്കോട്ട് കീറാവല്ലോ. ചോദിക്കാനും പറയാനും അങ്ങേരില്ലല്ലോ, മയ്യത്തായി പോയി.
ഓടിക്കോ. ഹലവരാജനുണ്ടല്ലോ, അരിയും കൂട്ടരും ഞങ്ങളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അവന്മാർ കണ്ടാ കുഴപ്പം, നാട്ടി മുഴുവൻ പാട്ടാക്കും. അത്രേ ഉള്ളൂ, അവന്മാരെ ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ കേട്ടോ, കമോണ്ട് രേഖ. എന്താ എന്താ ഞങ്ങളുടെ നാട്ടിലെ രണ്ടെണക്കുരു വെളിവിലെ പോകുന്നാണ്ട? എന്തിനാ? നാട്ടിൽ ചെന്ന് പറഞ്ഞ് നാട്ടി ഒരു പ്രശ്നം ഉണ്ടാക്കാനാ? ഇതിലെ വാ, വേണ്ട വെങ്ങോട്ട് പോയി, മണ്ണിലടിയിലോട്ട് പോയി. ഇതിലെ പോയി എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ല. കണ്ടില്ലേ? ഇത് പെശകാണെന്നാണ് തോന്നുന്നത്. ദേ നിൽക്കുന്നു. എവിടെ? തുടങ്ങാം. ഞങ്ങൾക്ക് തൊഴിലറിയാൻ വയ്യാന്ന് വിചാരിച്ചോ? നാടൻ കയ്യാണെന്ന് നോക്കണ്ട, 90 ദിവസം ചുമച്ചില്ലെങ്കിൽ ചോദിച്ചോ. പറഞ്ഞു കൊടുക്കണാ. നീ എന്തിനാ ചുമക്കുന്നേ? ഇതുപോലെ ചുമക്കുമെന്ന് പറഞ്ഞു കൊടുത്തു. അയ്യോ, എന്റെ വാരിക. നമസ്കാരം. ആ ഇൻസ്പെക്ടറെ കണ്ടിട്ട് പേടിയാവണം. ഉരുട്ടുവല്ലേ ചെയ്യോ അടച്ചോനെ? ഉരുട്ടാനാണ് നേരത്തെ ഉരുട്ടേനെ. നീ ഒന്ന് ചുമ്മാ ഇരു. ഒരു തന്നെ നിപ്പ് കണ്ടില്ലേ? ഇവിടെ സ്ഥിരതാമസമാക്കിയാ കൊള്ളാന്നുള്ള മട്ട. കവിത അച്ചടിച്ച് വന്നപ്പ അവന്റെ വയറ് നിറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞത് ആവശ്യമില്ലാത്ത പണിക്ക് പോണ്ടെന്ന്. ഇപ്പൊ അനുഭവിച്ചോ. പാപ്പാടെ മുഖത്തിന് എങ്ങനെ നോക്കും? നമ്മൾ എവിടെയായിരുന്നു ചോദിച്ചാ എന്തെന്ന് പറയും? വെളിക്കിരിക്കാൻ പോയതാണെന്ന് പറയണം. ഒരു രാത്രി മുഴുവനുമാ. ആ ഓ, ഒരു മരമണ്ടൻ. നാളെ വീട്ടിൽ ചെല്ലുമ്പോ അമ്മയോട് എന്ത് പറയും? ആ അമ്മ ആകെ വിഷമിക്കുന്നുണ്ടാവും. ആ അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? നിങ്ങൾ മൂന്നാളും കൂടി ഇങ്ങനെ കുച്ചു കുച്ചിക്കാണ്ട് എന്നോടും കൂടെ പറടാ.
എവിടെയായിരുന്നു ഇതുവരെ? ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചില്ല. ഉണ്ണിയുടെ കവിത പ്രസിദ്ധീകരിച്ചു. പത്രം ഓഫീസിൽ ചെന്നപ്പോ ഉണ്ണി കവർ സ്വീകരണം കൊടുത്തു. അതാ ഇന്നലെ വരാൻ പറ്റാഞ്ഞത്. ആണോ മോനെ? അതേ വാപ്പ, എന്തൊരു സ്വീകരണമായിരുന്നു. പോലീസുകാരുടെ അകമ്പടിയോടുകൂടിയല്ലേ അവര് ഞങ്ങളെ സ്വീകരിച്ചത്. രാത്രി ഞങ്ങൾ എവിടെ കഴിഞ്ഞു? രാത്രിയില് കമ്പി വഴിയുള്ള വലിയ തറവാട്ടിലാണ് ഞങ്ങളെ കടത്തിയിരുന്നത്. കാവലിലൊക്കെ പോലീസുകാരായിരുന്നു വാപ്പ, പക്ഷെ ഉറങ്ങാൻ പറ്റിയില്ല, ഭയങ്കര കൊതു അല്ലെ ഹരി? അതെ അതെ, ഇവനിങ്ങനെ ഒരു അംഗീകാരം കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതേ ഇല്ല. വീട്ടിലേക്ക് കട്ടവേങ്ങനെ കണക്കറിയാനല്ലേ, വന്നാലും പോയാലും 100 തേങ്ങ, അതിന്റെ കാശ് നമ്മള് തന്നോളാം. ആ പോടോ, എന്നാലും നമ്മുടെ മോനിങ്ങനെ സ്വീകരണം കിട്ടിയല്ലോ. മോൻ വാ. ഓ വാപ്പേ വാപ്പാ വാപ്പാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പുതിയ എസ് ഐ വന്ന് ചാർജ് എടുത്തു. എപ്പോ? കുറച്ചു നേരമേ കുഴഞ്ഞു. ആള് വലിയ ചൂടനാണെന്ന് തോന്നുന്നു. സ്വർഗത്തെ കാശുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം സ്വർഗത്തെ കാശുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം അവളുടെ പൂമൈ കണ്ടിട്ടുണ്ടോ? ആഹ കണ്ടിട്ടുണ്ടോ? പണ്ടാരക്കാല അമ്മയെ ചവിട്ടി നിന്റെ കാല് പുഴുത്തു പോകൂട. പുഴുക്കും പുഴുക്കും. എന്റെ പൊന്ന് സാറേ, ഞാൻ പെറ്റ മോൻ അവൻ. അവന്റെ പൊമ്പറന്നവരുടെ വാക്ക് കേട്ട് എന്റെ ചവിട്ടി പുറത്താക്കിയിരിക്കുക. അമ്മച്ചി വിഷമിക്കണ്ട, ഞാൻ ചോദിക്കാം, എന്താ മോന്റെ പേര്? ധർമ്മപുത്രൻ. ധർമ്മപുത്രർ നല്ല പേരാണല്ലോ, പക്ഷേ പ്രവൃത്തിയിൽ മാത്രം അതില്ല അല്ലേ? Thank you.
കടാ ബെൽറ്റ് കേട്ട് അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാ കാണുന്നു. ഇവനെ ധർമ്മപുത്രരെ ഇവന്റെ അമ്മായി അമ്മയുടെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിൽ ആർക്കും രണ്ട് പക്ഷമൊന്നുമില്ലല്ലോ. നടക്കടാ. മഹാകവി ഉണ്ണികൃഷ്ണദാസനെ ഇവിടേക്കാ കൊടിയും ചൂടി. ഉണ്ണി നമ്പൂതിരിയെ പോലെ ധൃതിയിൽ ശോഭയെ കാണാൻ ഇറങ്ങിയതാ. ആ കൊള്ളാം. കാവിലെ ഭഗവതിയാണ് നേര്. സ്വീകരണത്തിന്റെ ഇടയിൽ ആന അടഞ്ഞു എന്ന് കേട്ടല്ലോ. സ്വീകരണോ ആനയോ? ആ കവിത അച്ചടിച്ച് വന്നേണ്ടേ. ആനയും സ്വീകരണം ഒക്കെ ഉണ്ടായിരുന്നു. ഒന്ന് വന്ന് കാണേണ്ടതായിരുന്നു. കണ്ടിരുന്നെങ്കിൽ എനിക്ക് സഹിക്കില്ലായിരുന്നു. അതെന്താ എത്ര അടി കിട്ടി? അടിയോ? ആ പോലീസിന്റെ. ശോഭ എന്തായി പറയണേ? നാലു പേരും കൂടെ ഒരുമിച്ചാണ് വിട്ടിരുന്നത്. ഒരുമിച്ചോ? ഒളിക്കൊന്നും വേണ്ട. എന്നോടെല്ലാം അബ്ദു പറഞ്ഞു. ഇതിന്റെ ഒക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. അത് ആ ബെന്നിയും അരിയൊക്കെ ഞാൻ അന്നേ പറഞ്ഞതാ. ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോരുതെന്ന്. കിട്ടിയപ്പോ എല്ലാവർക്കും കിട്ടിയല്ലോ. ദേ ശോഭ അമ്മയോടൊന്നും പറയരുത്. എവിടെ അച്ചടിച്ച കവിത ഒന്ന് കാണട്ടെ. ഒരു രാജ ഒരു റാണി. ആരെ രാജാവും റാണിയും? അറിയില്ലേ. രാജാവ് ഞാൻ, ശോഭ റാണി. എന്റെ സ്വപ്ന സാമ്രാജ്യത്തിലെ രാജകുമാരി. Thank you.
നമ്മൾ രാജ്യം ഒന്നിച്ചു ചേരാ വേറൊരു രാജ്യം സ്വർഗത്തിൽ എന്തിനാ ശോഭ കരയുന്നത്? ഇത് കവിതയല്ലേ, കവിത ഭാവനയല്ലേ, ജീവിതമല്ലോ. നീ എന്താ ഇവിടെ? ഞാൻ എന്റെ കൂടെ പഠിക്കുന്ന ഷീബയുടെ കയ്യിൽ നിന്ന് നോട്ട്സ് വാങ്ങി വന്നതാ. ഇവന് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒരു തളർച്ചയും കൈകാല് കഴപ്പും. അല്ല, എനിക്കും ഇടക്കിടക്ക് അസുഖമുണ്ട്. എന്താ അസുഖം എന്ന് പറഞ്ഞത്? കൈകാൽ കഴപ്പും തളർച്ചയും അല്ലേ? ആ വിശപ്പില്ലായ്മയുണ്ടോ? ആഹാരത്തിനോട് ഒരു അരുചി അതിന് ന്യൂറോബയോൺ ഇഞ്ചക്ഷൻ എടുത്താൽ മതി, മാറിക്കോളും. നിങ്ങളെപ്പോലുള്ളവർക്ക് ഈ പ്രായത്തിൽ ഉണ്ടാകാറുള്ള ഒരുതരം രോഗമാണിത്. മലയാളത്തിൽ ഇതിന് ഞരമ്പ് രോഗം എന്ന് പറയും. എന്റെ വ്യാകുലമാതാവേ, എവന്റെയൊക്കെ അസുഖം ഇതായിരുന്നല്ലേ, എനിക്കത് പോയില്ല ഊഞ്ഞ്. എടാ എടാ, അമ്മയുടെ മുലപ്പാലിന് ഉപ്പ് നോക്കാൻ നടക്കുന്നു അലവലാദികള്. പോയി കടാവുന്നു. എന്താ അമ്മേ, നീ അവിടെ എന്നാട് കടി? ഞാൻ കുളിക്കുവാ, ഒന്നിങ്ങോട്ട് വന്നാടി പെണ്ണേ. വരുന്നമ്മേ. എടാ കരണ, നീ ഈ അന്തിച്ചത്ത് അഞ്ചു മണിക്ക് എത്തി പോയതല്ലേ, പിന്നെ ഈ ആറാം മണി നേരത്ത് വീണ്ടും എന്താ ഒരു ചത്ത്? ഫസ്റ്റ് ചെത്തിന് കല്ലിങ്ങോട്ട് വരണ്ടേ? എത്ര പ്രാവശ്യം മണ്ടയിലിട്ട് അടിച്ചാൽ ആ ഓരോ തുള്ളി വീണ് കിട്ടുകയെന്നറിയാവോ? അതെ അതെ, നിനക്ക് തെങ്ങന്റെ മോളിൽ കയറുന്ന പരിസരത്തുള്ള പെമ്പിള്ളേര് ഒക്കെ കാണാനല്ലേ. പഴയ സ്റ്റൈലിലുള്ള ചെത്തുമായിട്ട് നടന്നാൽ സമയം എത്ര എടുക്കുന്ന അറിയാവോ? ചെത്ത് കമ്പ്യൂട്ടറൈസ് ചെയ്യാനുള്ള ഒരു ആലോചനയിലാണ് ഞങ്ങളിപ്പോൾ. എന്താ ആലോചന ആയാലും ശരി, തോന്നിയ ദിവസം കാട്ടിയാലുണ്ടല്ലോ, കുരിയാപ്പിളുടെ കൈ നിന്റെ പുറത്തിരിക്കും. ഈ വിവരമില്ലാത്ത ചേട്ടനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? കാലം പോയൊരു പോക്കേ,
അവന്റെ ഒരു പുതിയ കണ്ടുപിടുത്തം കമ്പൂർ കമ്പൂർ. ഓ, എന്തോ കുഴപ്പമുള്ള സംഗതിയാ. വേണ്ട, നമുക്ക് വേണ്ട. ആ, ഡോക്ടർ എവിടെയൊക്കെ പോവാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നുന്നു. ഒന്ന് സിറ്റി വരെ പോണം. എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനായിരിക്കും. ഞാനും ടൗണിലേക്കാ. പോകുന്ന വഴി ഡോക്ടറുടെ വിശേഷം അറിയാമെന്ന് വെച്ച് കയറിയതാ. ഏതായാലും സിറ്റി ഡോക്ടറെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സർ, ഞാൻ മെസ്സി പോയിക്കോളാം. ഞാൻ ഒരാൾ മാത്രമല്ലേ വണ്ടിയിലുള്ളൂ. ഡോക്ടറാണെങ്കിൽ ഇവിടുന്ന് ബസ്സിൽ കയറി ജങ്കാറി ജെട്ടിയിൽ ഇറങ്ങണം. അവിടുന്ന് ജങ്കാറി കയറണം. പിന്നെ ജങ്കാറിന്ന് ഇറങ്ങണം. പിന്നെ അവിടുന്ന് ബസ്സോ ഓട്ടോയോ പിടിച്ച് ടൗണിൽ പോണം. അല്ലയോ, എന്തിനാ ഡോക്ടറെ ഇത്രയും ബുദ്ധിമുട്ടുന്നത്? അതുകൊണ്ടാ. അല്ല, എന്റെ വണ്ടിയിൽ എന്റെ കൂടെ തനിയെ. അയ്യോ, സാറിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയാണ്. നീങ്ങിയിരുന്നു. എടാ, വണ്ടി വിട്ടോ. ഹലവലാദികളെ, നിങ്ങളായിരുന്നോ? എടാ, ഡോക്ടറും പണിക്കരും തമ്മിലുള്ള അവിഹിത ബന്ധം അവസാനിപ്പി. എന്റെ വല്ലാർവാർ തമ്മെ, കുഞ്ഞേ കുഞ്ഞേ, ഇവിടെ പരാതി വായിച്ചത് കേട്ടല്ലോ. ഇതിൽ പറഞ്ഞതെല്ലാം സത്യമാണോ? എന്താ മിണ്ടാതിരിക്കുന്നത്? മൗനം സമ്മതലക്ഷണമാണല്ലോ. അപ്പൊ ശരിയാണെന്നർത്ഥം. നിങ്ങൾ ഇവിടുത്തെ സദാചാരത്തിന്റെ കാവൽ ഭടന്മാരാണല്ലേ. എടാ, ജോലിയും പണിയും ഒന്നും ചെയ്യാതെ നാട് നന്നാക്കാനെന്നും പറഞ്ഞ് പോകൃതമാണ് കാണിക്കുന്നത്. ഏതായാലും ഇതിനകത്ത് കയറിയ സ്ഥിതിക്ക് ഞാൻ ഓരോ വടി തരും. ഇവരെ തല്ലൊന്നും വേണ്ട, അറിവുകേടുകൊണ്ട് ചെയ്തായിരിക്കും. ഒന്ന് ഉപദേശിച്ചു വിട്ടാ മതി. നിങ്ങളൊരു ഡോക്ടറാണല്ലോ. ഒരു രോഗി ഇഞ്ചക്ഷൻ എടുക്കേണ്ട വേദനയ്ക്കും ഗുളിക തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യോ? പിന്നെ പോലീസ് സ്റ്റേഷനെ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആരെ തല്ലണം, ആരെ ഉപദേശിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനാ. അതിൽ നിങ്ങൾ ഇടപെടണമെന്നില്ല. ഏതായാലും ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് പ്രശ്നം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. മേലിൽ ഇങ്ങനെയുള്ള കുരുത്തക്കെടൽ ഒപ്പിച്ച് എന്റെ മുന്നിൽ വരാനിടയാവരുത്. ആ, ഓക്കെ. എവരുടെ ജാമ്യത്തിൽ ഒന്നും ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാത്തൂടെ പിടിച്ചെടുത്ത അവിടെ സ്ഥലമില്ല. പിന്നെ ഇവിടെ നിർത്തിയിട്ട് പോവാന്ന് വെച്ചാൽ ഞാൻ പോയി തിരിച്ചു വരുമ്പോൾ നിങ്ങളിവിടെ കെട്ടിത്തൂങ്ങിച്ചാകുകയോ മറ്റോ അപകടമോ കാണിക്കുകയോ ചെയ്താൽ പിന്നെ ഞാൻ സമാധാനം പറയേണ്ടി വരും. എനിക്കറിയാവുന്ന ഒരു പണി ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ പോകില്ലാണത്ര വാശിയാണെങ്കിൽ ഈ മേശയുടെ കയ്യിൽ കെട്ടി. പക്ഷെ ആളുകളുണ്ട്, അത് മോശമല്ലേ. അപ്പൊ എങ്ങനെ പോകുന്നു? അതോ എങ്ങനെ? ഞങ്ങൾ പോയിക്കോളാം. ആ സ്ഥലം നടത്തണം. ഡോക്ടർ, നിങ്ങൾ ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള സ്ത്രീ, ആ പിള്ളേരെന്തെങ്കിലും തമാശ കാണിച്ചെന്ന് വെച്ച് ഉടനെ ഒരു കംപ്ലൈന്റ് എൻക്വയറി, നാളെ അവന്മാർ വേറെന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ എനിക്ക് പിന്നെ ജോലി ആയില്ലേ? എന്നെ കുറിച്ച് അനാവശ്യങ്ങളൊക്കെ എഴുതി വെച്ചാ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? അങ്ങനെ പറയിക്കാതെ എഴുതിക്കാതെ നോക്കണം. ഞാനൊരു മുൻകരുതലിന് വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ,
പണിയും വേലയില്ലാതെ നടക്കുന്ന അലവലാദികളായ നാല് ചെറുപ്പക്കാർ നമ്മൾ പ്രതികരിക്കുമ്പോൾ അവർക്ക് വാശിയും വൈരാഗ്യവും കൂടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചൊക്കെ നമ്മൾ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും ഒക്കെ അങ്ങ് വെക്കണം. ഞാൻ പറഞ്ഞതിന്റെ സാരാംശം ഡോക്ടർക്ക് മനസ്സിലാകുന്നുണ്ടോ? ഡോക്ടർ വയ്ക്കും. ഇനി അവന്മാർ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. ധൈര്യം ഉണ്ടോയ്ക്കുള്ളൂ? ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ വന്നിട്ടുള്ള ഒരു ഒറ്റ എസ്ഐ പോലും നമ്മളോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല. കൊണ്ടോളാം. ഏയ്, അവനടിച്ചു നോക്ക് കാലിൽ താത്തിയാലോ? അത് വേണോ? ഭയം അയ്യത്തായി പോകില്ലേ? പിന്നെ കേസും കുലുമാലും ഒക്കെ ആയിട്ട് നമ്മളെ തൂക്കിക്കൊന്നാലാ? എന്നാ അവന്റെ കൈകൾ തല്ലി ഓടിക്കാം. അയ്യോ, അതൊന്നും വേണ്ടടാ, വെറുതെ ഇല്ലാത്ത പുലിവാലൊന്നും പോകണ്ട. ഏയ്, അങ്ങനെ പറഞ്ഞാ പറ്റില്ല. അവനെ വെറുതെ വിട്ടുകൂടും. എന്റെ ഈ തടി കണ്ടാലേ അയാൾക്ക് ഇടിക്കാൻ സുഖം കൂടും. അല്ലാതെ ഞാനില്ല. നിക്കടവിടെ. എന്തിനാ പേടിക്കുന്നത്? ഞാന് ഇതുവഴി ജി പി പോവുമായിരുന്നു. ഗ്രാമപ്രദേശമല്ലേ, വല്ല അവിഹിതവും അടിപിടിയൊക്കെ ഉണ്ടാകാവുന്ന സ്ഥലമാണല്ലോ. അങ്ങനെ വല്ലതും നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിങ്ങനെ വരികയായിരുന്നു. അപ്പോഴാ ഒരു കുശുകുശുക്കും വർത്തമാനവും കേട്ടു. നോക്കിയപ്പോ നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സബ്ജക്റ്റാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ കൊല്ലണം. ഒന്ന് നേരെ ചോദ്യം ഞെരടാൻ പോലും ഇല്ലടാ മോനെ. വന്ന ഉടനെ ഞാൻ ആദ്യം അന്വേഷിച്ചത് ഈ ഗ്രാമം ഭരിക്കുന്ന പണിക്കർ മുതലാളിയെ പറ്റിയും പിന്നെ ഇവിടെ ന്യായം നടത്തുന്ന നിങ്ങൾ നാല് ജഡ്ജിമാരെ കുറിച്ചുമാണ്. ഒരിക്കൽ ഞാൻ ക്ഷമിച്ചു, ഇപ്പോഴിതാ വീണ്ടും. ഒരു കാര്യം ഞാൻ പറഞ്ഞേ, പരസ്പരം മത്സരം ഒഴിവാക്കിയാൽ എല്ലാവർക്കും നല്ലത്. നാട്ടിൽ നീതിയും ന്യായവും നടന്നു കാണാൻ ആഗ്രഹിക്കുന്നത് നല്ല കാര്യമാണ്. അതാണ് ഉദ്ദേശമെങ്കിൽ ഞാനും നിങ്ങളോട് സഹകരിക്കും. അല്ലാതെ ഒറ്റ രാത്രി കൊണ്ടൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാമെന്ന് വിചാരിച്ചാൽ അതിവിടെ നടക്കില്ല. ആ ശരി ശരി, സംസാരം നടത്തണ്ട, കാര്യമാണ്. ഇവനാണ് സാർ ചാരായം കുടിച്ചിട്ട് തിയേറ്റർ ബഹളം വെച്ചിട്ട് ഒളിച്ചു നടന്നിരുന്നത്. ചാരായം കുടിച്ചാലേ വയറ്റി കിടക്കണം. അല്ലാതെ സിനിമ കാണാൻ വരുന്ന പെൺപിള്ളേരുടെ കാലയെ ചൊറിഞ്ഞോ മുതുകത്ത് തോണ്ടിയോ അല്ല വീരം കാണിക്കേണ്ടത്. ആ നീ അവിടെ മുട്ട നിന്നോ, മാറ്റിന് കഴിഞ്ഞിട്ട് പോയാം. ആ സാറിനോട് മുതലാളി ബംഗ്ലാവിലേക്ക് വരാൻ പറഞ്ഞു. എഴുന്നേക്കടോ. എന്താടാ സാറ് പറഞ്ഞു കേട്ടില്ലേ? നീ എന്താടാ കുർബാനയാണ്? അവനോടല്ല, തന്നോടാ. സാറിന് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. താനാരാ, ഹോം മിനിസ്റ്ററോ? അല്ല സാർ, ഞാൻ കുര്യാപ്പള്ളി കുര്യാക്കോസ്. സാറൊരു തമാശക്കാരനാണല്ലോ. കുര്യാപ്പള്ളി ആയാലും നായരമ്പലമായാലും ഇങ്ങനെ ബന്ധുവിട്ട് ചെല്ലുന്ന പോലെ ഓടിക്കേറി വന്നിരിക്കാൻ വേണ്ടിയല്ല ഈ കസേര ഇട്ടിരിക്കുന്നത്. കുട്ടപ്പൻ സാറുള്ളപ്പോ? കുട്ടപ്പൻ സാറ് പോയ വിവരം അറിഞ്ഞില്ല അല്ലേ? താൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? സാറിന് ബംഗ്ലാവിലേക്ക് മുതലാളി. ഏത് മുതലാളി? ഇവിടെ ഒറ്റ മുതലാളിയേ ഉള്ളൂ, പണിക്കര മുതലാളി. ആ എന്നെ കാണണമെന്ന് തന്റെ മുതലാളിക്ക് എത്ര വലിയ നിർബന്ധമാണെങ്കിൽ ഞാൻ ഒരു അഞ്ചുമണിയിൽ ഇവിടെ തന്നെ കാണും. അയ്യോ സാറേ, ഇവിടുത്തെ കീഴ്വഴക്കം. പുതിയതായി വരുന്ന എസ്ഐമാർ മുതലാളിയെ ചെന്ന് കണ്ട് അനുവാദം വാങ്ങിച്ചിട്ടാണ് സ്റ്റേഷനിൽ ചാർജ് എടുക്കുക അല്ലേ? ആ കീഴ്വഴക്കം ഒന്ന് മാറ്റണ്ടേ? അല്ലെങ്കിൽ മോശമല്ലേ എന്റെ കുര്യാപ്പള്ളി? അപ്പോ ഞാൻ അവിടെ ചെന്ന് അവനെ കാണണമല്ലയോ? അങ്ങനെയാന്നേ പറഞ്ഞയച്ചത്. അവൻ പാലക്കാരൻ നായരാണെങ്കിൽ ഞാൻ പണിക്കരാ. ഒറ്റ തടിയല്ലയോ, അതിന്റെ അഹങ്കാരമാ. അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഈ നക്കാപ്പീച്ചുകൊണ്ട് ഇവിടെ രസയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല മുതലാളി. അപ്പോ അവനൊരു എല്ല് കൂടുതലുണ്ട്. ആ എല്ല് നമ്മൾ എടുത്തു കളയണം അല്ലയോ കുര്യാപ്പള്ളി? എടുത്തു കളയണം മുതലാളി, ഇല്ലെങ്കിൽ അവൻ നമ്മളത് എടുത്തു കളയും. കൊയിലാണ്ടിയിലേക്കോ സ്ഥലം മാറ്റാൻ പറ്റും. അല്ലാതെ എസ് ഐ ആയി എന്നെ ഹെഡ് കോൺസ്റ്റബിൾ ഒന്നും ആക്കുകയല്ലോ. ഇൻസ്പെക്ടർ സാറ് എന്നെ ശരിക്കും മനസ്സിലാക്കാതെ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. വിവരങ്ങളൊക്കെ ഇവിടുത്തെ പോലീസുകാർ പറഞ്ഞു കാണത്തില്ല അല്ലേ? ഇല്ലല്ലോ, അവരെ കൊണ്ട് ഞാൻ പറയത്തില്ല.
ഈ നാട്ടിൽ പോസ്റ്റ് ഓഫീസും പോലീസ് സ്റ്റേഷനും ഒക്കെ സ്ഥാപിക്കാൻ സ്ഥലം കൊടുത്തിരിക്കുന്നത് നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായ പണിക്കർ മുതലാളിയാണെന്ന് അറിയാം. ജനങ്ങളുടെ പ്രീതി സമ്പാദിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ ആശുപത്രി കൂടെ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു. നല്ലത്. പോസ്റ്റ് ഓഫീസോ ആശുപത്രിയോ നാട്ടുകാരെ സേവിക്കലോ എന്ത് വേണേ അയക്കോ, പക്ഷെ ഈ പോലീസ് സ്റ്റേഷനിൽ മാത്രം കയറി ഭരിക്കാൻ വരരുത്. നിൽക്കൂ. ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യമായിരുന്നു അക്കരെ തുരുത്തുമായി ബന്ധിക്കുന്ന ഒരു പാലം. മുതലാളിയുടെ നേതൃത്വത്തിൽ പാലം പണി തുടങ്ങി. മനുഷ്യക്കുറി നടത്തിയാലേ പാലം പണി പൂർത്തിയാവൂന്ന് ജോത്സ്യരെ കൊണ്ട് കവിടി നിരത്തി പറയിപ്പിച്ചു. പാലത്തിൻ്റെ ആവശ്യത്തിന് മുന്നിൽ ജനം മനുഷ്യക്കുരു മറന്നു. പക്ഷേ അന്നവിടെ ചവിട്ടി താഴ്ത്തിയത് നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന സാവിത്രിയായിരുന്നു, അവളുടെ വയത്തിൽ വളർന്നിരുന്ന നിങ്ങളുടെ അവിഹിത ഗർഭത്തെയായിരുന്നു. ഈ വിവരം എനിക്കും ഈ നാട്ടിലെ ചില ചെറുപ്പക്കാർക്കും അറിയാം. ഈ ഗ്രാമത്തിൽ ഒരേ ഒരു ക്രിമിനലേ ഉള്ളൂ. ദാറ്റ് ഈസ് യു. എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു. ഇരുട്ടടി എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്നലെ അങ്ങനെ ഒരു അടി കിട്ടി. ഏതോ ഒരുത്തൻ ജയിച്ചതാ. ആരാണെന്നൊക്കെ എനിക്കറിയാം. അതാണല്ലോ ഡോക്ടറും പോലീസും തമ്മിലുള്ള വ്യത്യാസം. ഒരു രോഗിക്ക് ഒരു ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം. എന്നാലൊരു പോലീസ് ഉദ്യോഗസ്ഥന് അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റില്ലല്ലോ. അടി കൊടുക്കുന്ന കൈക്ക് അടി കിട്ടിയപ്പോഴാണ് അടിയുടെ ചൂട് മനസ്സിലായത്. ഈ സ്ഥലത്തെക്കുറിച്ചും ഇവിടുത്തെ ആളുകളെക്കുറിച്ചും ഇൻസ്പെക്ടർക്ക് അറിയാമല്ലോ. അതുകൊള്ളാം. പോലീസ് ഇൻസ്പെക്ടർക്ക് രാത്രി ഇറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് വന്നാൽ പിന്നെ നാട്ടുകാരുടെ സ്ഥിതി എന്തായിരിക്കും? അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കരുതെന്ന് പറയാൻ നാട്ടിൽ അച്ഛനും അമ്മയും ഭാര്യയും ഒന്നും ഇല്ലേ? അച്ഛനില്ല, അമ്മയുണ്ട്. പിന്നൊടുവിൽ പറഞ്ഞ പാർട്ടിയുടെ കാര്യം. ഐ ആം എ ക്രോണിക് ബാച്ചലർ, തികച്ചും അവിവാഹിത. ഞാൻ വിചാരിച്ചു കല്യാണമൊക്കെ കഴിച്ച് ഒന്ന് രണ്ട് കുട്ടികളൊക്കെ ഉണ്ടാവുമെന്ന്. അല്ല, എന്നെ കണ്ടാൽ അങ്ങനെ തോന്നുകയും ചെയ്യും. ഏയ്, അതല്ല. ഒരു വിവാഹം കഴിക്കണമെന്നുണ്ട്. ഡോക്ടർ പറഞ്ഞ പോലെ അർദ്ധരാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്നേഹത്തോടെ ശാസിക്കാനൊരു പെൺകുട്ടിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പല സ്ഥലങ്ങളിലും മാറി മാറി ജോലി നോക്കിയിട്ടും അവിടെ നിന്ന് മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ കണ്ടുകിട്ടിയില്ല. ആ ജോലി ഞാൻ ഡോക്ടറെ ഏൽപ്പിക്കട്ടെ. ഡോക്ടർ ആകുമ്പോൾ കൂടെ പഠിച്ച ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ. എന്തൊക്കെയാ ഡിമാൻഡ്? കുറഞ്ഞത് 3-4 ലക്ഷം രൂപ സ്വീകരണം, അതിനടുത്ത സ്വർണം, പിന്നൊരു 10,000 തേങ്ങ കിട്ടുന്ന ഒരു പുരയിടം, ഒരു എയർ കണ്ടീഷൻ മാരുതി കാർ,
ഇതൊന്നും എനിക്ക് വേണ്ട. നാല് പേര് കണ്ടാൽ കുറ്റം പറയും. ദാറ്റ്സ് മൈ ഉള്ളി ഡിമാൻഡ്. എക്സ്ക്യൂസ് മീ, യു? ഉത്തരം ഡോക്ടറുടെ ചിരിയിലുണ്ട്. തികച്ചും അവിവാഹിത അല്ലേ? കയ്യുടെ ഒരു എക്സ്റേ എടുത്ത് നോക്കാം. ശരി, വേറെന്തെങ്കിലും മുറിവുകളുണ്ടോ? ഡോക്ടർ, എനിക്ക് ഇവിടെ ഇവിടെ കമ്പൗണ്ടർമാരാരുമില്ലേ? എന്തിനാ? അല്ല, എന്റെ ഈ കമ്പൗണ്ടർമാരാരും ഇല്ലേ? നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് രോഗി ഡോക്ടറോട് ഒന്നും ഒളിക്കാൻ പാടില്ലെന്നാണ്. പറഞ്ഞോളൂ. അല്ല, അത് എങ്ങനെ? അത് അപ്പേ എന്താ കരുണ, എന്തിനാ നീ വന്നേ? ചേട്ടന്റെ കുളിപ്പിരയുടെ അപ്പുറത്തുള്ള തെങ്ങ് ഞാനാ ചെത്തുന്നത്. ഇനിയിപ്പോ കിടപ്പുമുറിയുടെ അടുത്തുള്ള തെങ്ങും കൂടി ചോദിക്കാമെന്ന് കരുതി വന്നതാ. നീ തെങ്ങ് ചോദിക്കാൻ വേണ്ടി മാത്രം വന്നതാണോ? ഈ വീട്ടിൽ കയറി വന്ന് ഞാനിപ്പോ ഒരു തെങ്ങല്ല ചോദിക്കേണ്ടത്, പക്ഷേ ഞാനിപ്പോ ഒരു തെങ്ങേ ചോദിക്കുന്നുള്ളൂ. നിനക്ക് ഏതൊക്കെ തെങ്ങാ ചെത്താൻ വേണ്ടത്? ഇപ്പൊ ഈ തെങ്ങ്, പിന്നെ ആ തെങ്ങ്, പിന്നെ തെങ്ങ്. തെങ്ങ് അല്ലേ? പാ, ഈ തെങ്ങും ആ തെങ്ങും ചെത്താൻ കൊടുക്കാനുള്ളതാ. പക്ഷെ ഈ തെങ്ങുണ്ടല്ലോ, ഇത് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം നിർത്തിയിരിക്കടാ. ഇങ്ങോട്ട് നോക്കേ, കാര്യം പറടാ, കാര്യം പറ. ഞാൻ തുറന്ന് പറയാം, ഞാൻ മൂളിക്കുട്ടിയെ കെട്ടാൻ ആഗ്രഹിക്കുന്നു. കുര്യാപ്പിള്ളിച്ചേട്ടന് അതിൽ താല്പര്യം കാണില്ലെന്നറിയാം, പക്ഷേ ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ മൂളിക്കുട്ടിയും തമ്മിൽ കെട്ടും. അതുകൊണ്ടാണ് നേരായ വഴിയിൽ കൂടി ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം, അയലത്തുകാർ കേൾക്കണ്ട. എപ്പോഴായാലും ഇത് അയലത്തുകാർ അറിയും, അല്ലെങ്കിൽ ഇവൻ അറിയിപ്പിക്കും. കാരണം എന്റെ മകളെ നിനക്ക് കെട്ടിച്ചു തരുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്ന് നാട്ടുകാർ പറഞ്ഞിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ നീ ഈ ചെത്ത് ഉപേക്ഷിച്ച് നല്ലൊരു ജോലി സമ്മതിച്ചു വരികയാണെങ്കിൽ ഞാൻ നിനക്ക് എൻ്റെ മകളെ കെട്ടിച്ചു തരും. അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. നീ ഞങ്ങളെ വീട്ടിനടുത്ത് തെങ്ങിയെത്താൻ വന്നപ്പോ എൻ്റെ മകളുമായി നീ പ്രേമത്തിലായി. ഇതുപോലെ നീ പലയിടത്തും ചെത്താൻ പോകുന്നല്ലേ, അവിടെയും പെൺകുട്ടികൾ കാണല്ലോ, നിന്റെ സ്വഭാവം അതല്ലേ. അപ്പോ എന്റെ മകളുടെ ഭാവി ഞാൻ നോക്കണ്ടേ? എന്റെ മോളിക്കുട്ടിക്ക് വേണ്ടി ഞാൻ എന്തും ഉപേക്ഷിക്കും, എന്തും. എന്റെ ഇന്നത്തെ അന്തിച്ചത്ത് എന്റെ സമാപന ചെത്തായിരിക്കും, എന്റെ മോളിക്കുട്ടിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചെത്ത്. എന്റെ ഒരമ്മാവന്റെ മകൻ മദ്രാസിലുണ്ട്. കുറെ നാളായി ഒരു ജോലി ശരിയാക്കി വെച്ചിട്ട് അവൻ എന്നെ വിളിക്കുന്നു. വാടാ കരുണ, വാടാന്ന്. ഞാൻ മദ്രാസിലേക്ക് പോവുകയാണ്, എന്നിട്ട് നല്ലൊരു ജോലി സമ്പാദിച്ചിട്ട് ഞാൻ തിരിച്ചു വരും. എന്നിട്ട് ഈ വീട്ടുമുറ്റത്ത് വെച്ച് ഞാൻ എന്റെ ഫിഷ് മോളിയുടെ കഴുത്തിൽ താലി കെട്ടും. പുലിയാപ്പുള്ളിയാണ് സത്യം, പള്ളിപ്പുറം പള്ളിയാണ് സത്യം. റൂം നമ്പർ 3 ൽ അഡ്മിറ്റ് ചെയ്തേക്കും. യെസ് ഡോക്ടർ, വരും. ഇരിക്കൂ. മൂന്നാല് ദിവസമായി നിർത്താതെയുള്ള ചുമ, ശ്വാസമുട്ടലും കിതപ്പുമുണ്ട്. എഴുന്നേറ്റ് രണ്ടടി നടന്ന കണ്ണും തലയും കറങ്ങുന്ന പോലെ തോന്നും. എന്താ പേര്? നാരായണപിള്ള. നിങ്ങൾക്കല്ലേ അസുഖം? അല്ല, എൻ്റെ മുത്തശ്ശനാണ്. സോറി ഡോക്ടർ, പേഷ്യൻ്റ് ആരാണെന്ന് പറയാതെയാണ് രോഗവിവരം പറഞ്ഞത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. മുത്തച്ഛൻ എത്ര വയസ്സായി? 72. എന്ത് ചെയ്യുന്നു? ഇരിപ്പാണ്. പഴയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. രോഗിയൊന്ന് കൂട്ടിക്കൊണ്ട് വരാമായിരുന്നു. സാരമില്ല, ഈ മരുന്ന് 3 നേരം കഴിക്കട്ടെ.
കുറവില്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുവരണം. താങ്ക് യു ഡോക്ടർ. ആ പേര് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ നാരായണ പിള്ള. മുത്തച്ഛന്റെ പേരല്ല, സോറി. രേഖ പഠിക്കണോ? അതെ, ബി എസ് സി ഫൈനൽ ഇയറിന്. ഇവിടെ തന്നെയാണോ സ്വദേശം? അതെ, ആ ബണ്ടിനടുത്താ. അമ്മയാണ് അവളെ ചീത്തയാക്കിയത്. ട്യൂഷൻ, സ്പെഷ്യൽ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് അഴിച്ചങ്ങ് വിട്ടിരിക്കുകയല്ലേ. എന്താ മോളെ ഇത്? നിനക്ക് വേറെ ആരെയും കിട്ടിയില്ല അല്ലേടി? മുരളി മതി മോളെ, നിന്റെ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ഇതുപോലുള്ള തമാശകളും കൗതുകങ്ങളും ഒക്കെ തോന്നുക സാധാരണമാണ്. വർണ്ണങ്ങൾ തേടി നടക്കുന്ന ചിത്രശലഭങ്ങളെപ്പോലെ ഈ പ്രായം. പക്ഷേ മോൾ ഒരു കാര്യം മറക്കരുത്, ഈ നാട്ടിൽ വെച്ച് ഏറ്റവും വലിയ തറവാടാണ് നമ്മുടേത്. നമ്മളെ തൊഴുന്നവരെ ഈ നാട്ടിലുള്ളൂ, നമ്മൾ ആരെയും തൊഴാറില്ല. എനിക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ, നിന്റെ മനസ്സിൽ ആ ചെറുക്കനെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്റെ മോൾ അതങ്ങ് മറന്നുകളാ. എന്റെ നല്ല മുഖം മാത്രമേ മോള് കണ്ടിട്ടുള്ളൂ, മറ്റൊരു മുഖം കൂടെ അച്ഛനുണ്ട്. ഓടിയാത്ത മോളെവിടെ എന്തെടുക്കുവാ? ഞാൻ പഠിക്കായിരുന്നു മുത്തശ്ശ. മോളെ ഞാനൊന്ന് ആശുപത്രി വരെ പോയിട്ട് വരാം. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ചെന്ന് ഡോക്ടറോട് വിവരം പറയാം. വേണ്ട, എനിക്ക് ഡോക്ടറെ നേരിട്ടൊന്ന് കാണണം. വേഗം വരാം. മുത്തശ്ശ സൂക്ഷിച്ചു പോണം. ശരി മോളെ. വിശേഷമൊക്കെ പറയാം, വെറുതെ ശനിയാഴ്ച വീട്ടിൽ പോവുക, പിന്നെ തിങ്കളാഴ്ച തിരിച്ചു വരിക. ഒരു കാര്യമില്ല, ഞാൻ ചെന്നില്ലെങ്കിൽ മുത്തശ്ശി അന്വേഷിക്കില്ലേ? അടുത്ത ശനിയാഴ്ച എന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞത് രേഖ മറന്നു. ഐ എം സോറി മുരളി. അപ്പോ വലിയ ആഘോഷമൊക്കെ ഉണ്ടാവുമല്ലോ? ഉണ്ടാകും, ഒരേ ഒരു മകനല്ലേ, വീട്ടിൽ വലിയ ആഘോഷം സദ്യയൊക്കെ ഉണ്ടാകും. പക്ഷെ ഞാൻ പോകുന്നില്ല, ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് എന്റെ രേഖയോടൊപ്പം ആയിരിക്കും. ഹോസ്റ്റലിന്ന് എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കട്ടെ. ഛേ, ഓൺലി ടു മെമ്പേഴ്സ്, ഞാനും എന്റെ രേഖയും മാത്രം. Thank you.
മക്കളെ കിടന്ന് ഇങ്ങനെ കരയുന്നത്? നാളെ ഈ സമയത്ത് നല്ല റോസ്റ്റ് ആയിട്ട് പ്ലേറ്റ് കിടപ്പിച്ചിരിക്കേണ്ടതല്ലേ? കരയാതെ എന്താ കുര്യപ്പള്ളി ചേട്ടാ മലക്കറി കച്ചവടം തുടങ്ങാൻ പോവാണോ? കുര്യാപ്പള്ളിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. പിന്നെ എങ്ങനെയാ കച്ചവടം തുടങ്ങുന്നത്? പിന്നെ ഇതെല്ലാം എന്തിനാ? ഫുഡ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നാളെ സ്കോച്ചും ഒരിച്ച കോഴിയെല്ലാം ഒഴുകണ ദിവസമാണ്. അറിഞ്ഞില്ലേ നാളെ മുരളിക്കുഞ്ഞിന്റെ കല്യാണ വിഷയമാ? എന്തായി പറയുന്നു? നാളെ കല്യാണ നിശ്ചയമാണല്ലേ. മൂന്നാറിലെ സമ്പന്നനായ കുരുമുളക് മുതലാളിയുടെ ഒരേ ഒരു മകൾ സുന്ദരി, സഹോദരൻ അമേരിക്കയിൽ, ഹയർ സ്റ്റഡീസിനുള്ള ഓഫർ. നീ അതങ്ങ് വിശ്വസിച്ചോ? അങ്ങനെ ഒരു ആലോചന വന്നു, ഞായറാഴ്ച അവർ കാണാൻ വരും, വന്ന് കണ്ടു പോട്ടെ. അവര് വന്നു എന്ന് കരുതി കല്യാണം നടക്കണമെന്നില്ലല്ലോ. മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ മിന്നു കെട്ടുമ്പോഴും മുരളി ഇതേ ലാഘവത്തോടെ പറയും, നീ ഇത് വിശ്വസിക്കണോ എന്ന്. ഞാൻ പറയുന്നത് ഇനിയും നിനക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞാ ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് നിന്നെ മാത്രമായി ഏറിയാൽ രണ്ടു വർഷം കൂടി നീ കാത്തിരിക്കേണ്ടി വരും. രണ്ടു വർഷമല്ല, എത്ര വർഷം വേണമെങ്കിലും കാത്തിരിക്കാമായിരുന്നു. പക്ഷേ മുരളി, എനിക്ക് എന്റെ ഫ്യൂച്ചർ നോക്കാതിരിക്കാൻ പറ്റില്ല. എന്റെ ഭാവിയെ കുറിച്ച് മുരളി ഒരു നിമിഷമെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി ജയിൽവാസം അനുഭവിച്ച് തിരിച്ചു വന്ന് എന്റെ മുത്തശ്ശിന് കിട്ടിയ പ്രതിഫലം എന്താണെന്ന് മുരളിക്കറിയാമോ? എന്റെ അമ്മയുടെ അവിഹിത ഗർഭം ഇന്നൊരാവർത്തനം പോലെ വീണ്ടും. ഇല്ല ഇല്ല മുരളി, തന്തയാരാണെന്ന് അറിയാത്ത ഒരു കുഞ്ഞിനെ ഞാൻ പ്രസവിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഉടനെ ഒരു ലേഡി ഡോക്ടറെ കാണാം. ഞങ്ങളുടെ ഹോസ്പിറ്റൽ ആകുമ്പോൾ വേറെ ആരും അറിയയില്ല. മുരളി ഇല്ല, മുരളി എന്നെ വിവാഹം കഴിക്കണം. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാം, എനിക്കിപ്പോ നിന്നെ വിവാഹം കഴിക്കാൻ സാധ്യമല്ല. മുരളി നിങ്ങളെ ഞാൻ വിടില്ല. നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. കണ്ട പട്ടണങ്ങളിലൊക്കെ കറങ്ങി നടന്ന് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് അവൾ എന്റെ നേരെ അവകാശം ഉന്നയിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങൾ എന്താണ് വിളിച്ചത്? തേവിളിച്ചല്ലേ? ഞാനത് അർഹിക്കുന്നു. പക്ഷെ മുരളി ഒന്നോർത്തോ, എന്നെ പറഞ്ഞ് മയക്കി ആ സ്നേഹവാക്കുകളിൽ വിശ്വസിച്ച് എന്നിലെ സ്ത്രീത്വം ഞാൻ നിങ്ങൾക്ക് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ പിതൃത്വം സ്ഥാപിച്ചെടുക്കാനും എനിക്കറിയാം. കാളിദാസന്റെ ശകുന്തളയല്ല ഞാൻ, ഈ കാലഘട്ടത്തിലെ പെൺകുട്ടിയാണ്. ഓർത്തോ ഈ പുഴയുടെ പേരെന്താണെന്ന് നിനക്കറിയാമോ? തലവെട്ടിപ്പുഴ. എന്റെ അച്ഛനപ്പൂവന്മാർ അരിഞ്ഞു വീഴ്ത്തിയിരുന്ന തലകൾ ഒരു കാലത്ത് കായലിലേക്ക് ഒഴുകിയിരുന്നത് ഈ പുഴയിലൂടെയായിരുന്നു. പാരമ്പര്യം തുടരട്ടെ. ഒരു ശവം കൂടി മാനഹാനി കൊണ്ടുള്ള ഒരു ആത്മഹത്യയാക്കി ഞാനിതിനെ മാറ്റിക്കോളാം. ഈ കൊലപാതകത്തിനും ഒരു തെളിവുകളും ഉണ്ടാവാൻ പാടില്ല. പറഞ്ഞതുപോലെ 23-ാം തീയതി കല്യാണം. സ്റ്റേഡിയം ഹാള് ബുക്ക് ചെയ്തേക്കാം. ദേവസ്വത്തിൽ നിന്നുള്ള കല്യാണ ചിട്ട് തിങ്കളാഴ്ച തന്നെ കൊടുത്തേക്കാം. എന്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു കല്യാണമാ, ഓടി ഓടിക്കണം.
കുട്ടിയുടെ പേര് ഇൻവിറ്റേഷൻ രാജി എന്ന് അടിച്ചാ മതിയോ? അല്ല, അവളുടെ യഥാർത്ഥ പേര് രാജലക്ഷ്മി എന്നാ, രാജി എന്ന് വീട്ടിൽ വിളിക്കുന്ന. അപ്പോ മുരളി വിത്ത് രാജലക്ഷ്മി അല്ലേ? അല്ല, മുരളി വിത്ത് രേഖ. ഏതായി പെൺകുട്ടി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇവളെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞയച്ചെന്ന്? ഞാൻ വരേണ്ട മുഹൂർത്തം ഇതാണ്. ഈ മുഹൂർത്തം തെറ്റിയാൽ എന്റെ ജീവിതത്തിന്റെ താളം തെറ്റും. പുരിയാപ്പള്ളി, എന്തോ ഇവളെ പിടിച്ച് പുറത്താക്ക. പുറത്തു പോകാം, പക്ഷേ നിങ്ങൾ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ മുരളിയും ഞാനും തമ്മിലുള്ള വിവാഹം നടത്തണം. എന്റെ മകൻ ആരെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നീ ആണൊടിച്ചേ? അതെ, ചടങ്ങുകൊണ്ട് ഞങ്ങൾ വിവാഹിതരായില്ലെങ്കിലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞങ്ങൾ പരസ്പരം വരിച്ചവരാണ്. ഞാൻ ഗർഭിണിയാണ്. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ മുരളിയാണ്. എന്താ പണിക്കരേ ഇത്? ഇല്ല, ഈ വിവാഹം നടക്കാൻ പാടില്ല. എന്നെ വഞ്ചിച്ചുകൊണ്ടാണ് മുരളി മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ പോകുന്നത്. കണ്ടടത്തൊക്കെ തെണ്ടി നടന്ന് വയറ്റിലുണ്ടാക്കിട്ട് കെട്ടിളമ്മയാകാൻ വന്നിരിക്കുന്നു. പണിക്കരേ, ഞങ്ങൾ അവിടെ ചെന്നിട്ട് വിവരം അറിയിക്കാം. അന്ന് ഞാൻ പറഞ്ഞപ്പോ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പൊ എന്തായി? നിനക്ക് അവനോട് അന്ധമായ ആരാധനയായിരുന്നല്ലോ. മോളെ, മുത്തച്ഛന് തൃപ്തിയായി. മോളെ തൃപ്തിയായി, നിന്റെ അമ്മയെ പോലെ തന്നെ ആയി പോയല്ലോ. നിന്റെ അമ്മയ്ക്ക് വഴി തെറ്റി നിനക്ക്. എന്താ മുരളി, പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ ജീവിക്കണം. പണവും പ്രതാപവും ഒക്കെ ഉണ്ടെന്ന് വെച്ച് പെൺപിള്ളേരെ പഴപ്പിച്ച് തെരുവിലേക്ക് വലിച്ചെറിയുന്ന കാലമൊക്കെ പോയി. മനസ്സിലായില്ല. മുരളിയും രേഖയും തമ്മിൽ പ്രേമമായിരുന്നു. രേഖ ഇപ്പോൾ ഗർഭിണിയാണ്. ആരാ ആള്? നിങ്ങളുടെ മോൻ. അത്രേ ഉള്ളല്ലയോ, പെണ്ണുങ്ങളായ ഗർഭിണികളാകും. അല്ലെങ്കിൽ അവളെ ആരെങ്കിലും സ്ത്രീയായിട്ട് അംഗീകരിക്കുമോ? അല്ലയോ കുരിയാപ്പള്ളി. പരിഹസിക്കരുത്. മുരളി എവിടെ? അവനെ വിളിക്ക്, അവനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആർക്കെങ്കിലും എന്റെ മോൻ ഗർഭം ഉണ്ടാക്കിയിട്ടുണ്ടോ? മോലാളി, നീയൊക്കെ ആരുടെ അയക്കാരും ചോദിച്ചു ഇവിടെ വരാൻ? രേഖ അരിയുടെ മുറപ്പെണ്ണ. നിന്റെ മുറപ്പെണ്ണിനെ കെട്ടേണ്ടത് എന്റെ മകനാണോ? നീ അല്ലേ? മാന്യമായിട്ട് സംസാരിക്കണം. ആ, അപ്പൊ എച്ചില് തിന്നാന്ന് എനക്ക് വയ്യ. അല്ലയോ, കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളാര് വന്ന ദേഹത്ത് ചാരിയ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നിരിക്കും. പിന്നെ തൊട്ടിട്ടുള്ള പെമ്പിള്ളാരെ ഒക്കെ കല്യാണം കഴിക്കണമെന്ന് വെച്ചാ ദിവസം ഇവിടെ സമൂഹ വിവാഹം നടത്തേണ്ടി വരും. മര്യാദക്ക് പോയില്ലേ ഞാൻ പോലീസിനെ വിളിക്കും. പേടിപ്പിക്കല്ലേ, പോലീസ് സ്റ്റേഷൻ പട്ടിക്കും പൂച്ചക്കും വിലങ്ങും ചാടാനുള്ളതല്ല, മനുഷ്യർക്കുള്ളതാണ്. മര്യാദക്ക് ഈ വിവാഹം നടത്തുന്നതാണ് നല്ലത്. അല്ലാതെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കാൻ പോകുന്നില്ല. വാടാ. പുരിയാപ്പള്ളി, നമ്മുടെ ആ വടക്കേപ്പുറത്തുള്ള പുഞ്ച ഒന്നുകൂടെ വിതച്ചാലോ? ഇവിടെ ഇപ്പൊ വിതച്ച പുഞ്ചയിൽ തന്നെ വെള്ളം കയറി കിടക്കുക. ഇനിയിപ്പോ മുതലാളിയായിട്ട് ഇനി ഒരു പുഞ്ച വിതയ്ക്കാതിരിക്കണ്ട.
നാട്ടിൽ നടക്കുന്ന അവിഹിത ഗർഭങ്ങൾക്കൊക്കെ തന്തമാരെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വല്ല കോൺട്രാക്ട് ഏറ്റെടുത്തിട്ടുണ്ടോ? സാർ, പണിക്കർ മുതലാളിയും മകനും കൂടി ഈ നാട്ടിൽ ഒരുപാട് സ്ത്രീകളെ നശിപ്പിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനിയായ നാരായണമിള്ളയുടെ മകൾ രേഖയെ പറഞ്ഞു മയക്കി ഗർഭിണിയാക്കിയിട്ട് ഇപ്പോൾ കൈയൊഴിഞ്ഞിരിക്കാണ് സാർ. ഇടാതിന് നിങ്ങൾ കൊടിപിടിക്കാനും നാടകം കളിക്കാനും പോകുന്ന എന്തിന്? ആർക്കെങ്കിലും ഗർഭമുണ്ടായാൽ ഗർഭസ്ഥ വന്ന കംപ്ലൈന്റ് എഴുതി തരണം. അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിക്കും. അതിനൊക്കെ വേണ്ടിയാണ് ഈ ഉടുപ്പിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നത്. അതിരിക്കട്ടെ, നിന്റെയൊക്കെ ആരെങ്കിലും ആണോടാ ആ പെണ്ണ്? എൻ്റെ അമ്മാവൻ്റെ മകളാണ് സാർ രേഖ. ആ ആ, അപ്പോൾ മുറപ്പെണ്ണ. അവൾ നിന്റെ മുറപ്പെണ്ണാണെന്ന് വെച്ച് ഗർഭം ഉണ്ടാകാൻ പാടില്ലെന്നുണ്ടോ? ഇനിയിപ്പോ ഇത് മുരളിയുടേതാണെന്ന് എന്താ ഉറപ്പ്? നിന്റെയാണെന്ന് മുരളിക്കും പറഞ്ഞൂടെ? സാർ, മുരളിയാണ് രേഖ നശിപ്പിച്ചത്. നീ കണ്ടോ? അഥവാ ആണെന്ന് തന്നെ ഇരിക്കട്ടെ. അതിന് പ്ലക്കാർഡും പിടിച്ച് ഡാൻസും കളിച്ച് കടപ്പുറത്താണ് നനമുണ്ടാക്കണം വേണ്ടത്. ഞാൻ അന്നേ പറഞ്ഞതാണ് എനിക്ക് വെറുതെ ജോലി ഉണ്ടാക്കി വയ്ക്കരുതെന്ന്. നിങ്ങളെ ഞാനിവിടെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് പബ്ലിക് ന്യൂസൻസിൻ്റെ പേരിലാണ്.
അതായത് പൊതുശല്യം. അഴിച്ചു വിട്ടാൽ അടങ്ങിയിരുന്നില്ലെങ്കിൽ അഴിക്കാത്ത ഞാൻ പറഞ്ഞില്ലെന്നുണ്ട്. ആ പിന്നെ രേഖയുടെ കാര്യം, പരാതിക്കാരി ഒന്ന് പരാതി സമർപ്പിക്കട്ടെ, വേണ്ടത് ചെയ്യാം. രേഖ ഞാൻ എവിടെയല്ലേ അന്വേഷിച്ചെന്ന് അറിയോ? ഒടുവിലാണ് അറിഞ്ഞത് നീ പട്ടണത്തിലേക്ക് മടങ്ങിയെന്ന്. രേഖ എനിക്കൊരു ഉപകാരം ചെയ്യണം. നീ എൻ്റെ കൂടെ പോലീസ് സ്റ്റേഷൻ വരുന്നവർ. ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും ആ മോറലിൻ ഇൻസ്പെക്ടർ അത് വിശ്വസിക്കുന്നില്ല. ആ പണിക്കരെ മകനെ ഒതുക്കാൻ ഇതിനേക്കാൾ നല്ലൊരു അവസരം ഇനി വരില്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എന്നിട്ട് എല്ലാ കാര്യങ്ങളും ആ എസ് ഐയോട് തുറന്നു പറയണം. കോടതിയിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ചരിത്രം പിച്ചി ചീന്തിയ രീതി എതിർഭാഗം വക്കീൽ ചോദിക്കുന്ന പോലെ എസ് ഐയുടെ ചോദ്യങ്ങൾക്കും നിങ്ങളുടെ എല്ലാം മുന്നിൽ വെച്ച് ഞാൻ വിശദീകരണം തരണം അല്ലേ? ശരി, ഞാൻ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ പിതൃത്വം നിങ്ങൾ എനിക്ക് സ്ഥാപിച്ചു തരുമോ? അതിനുവേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നത്? ശ്രമം മാത്രമേ ഉള്ളൂ, ഉറപ്പില്ല അല്ലേ? ഇപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ നീ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോയാൽ അതിനുറപ്പുണ്ടാവുമോ? ഉണ്ടാകും. ആ ഉറപ്പ് നേടിയിട്ടാണ് ഞാൻ പോകുന്നത്. മുരളി നിന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചോ? ഇല്ല, പക്ഷേ മുരളിയെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാമെന്ന് അവർ സമ്മതിച്ചു. ആരെ? പണിക്കർ സാറിന്റെ കുടുംബവുമായി ഏറ്റവും അടുത്ത വ്യക്തിയെന്ന നിലയിൽ ഞാൻ ഇതേക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാം. ഞാൻ പറഞ്ഞാൽ അദ്ദേഹം കേൾക്കാതിരിക്കില്ല. മുരളിയുമായുള്ള വിവാഹം ഞാൻ നടത്തിത്തരാം. നീ ഫൈനൽ എക്സാമിനേഷൻ എഴുതേണ്ട കുട്ടിയല്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് വെച്ച് നീ നിന്റെ വിദ്യാഭ്യാസം മുടക്കരുത്. പട്ടണത്തിൽ ചെന്ന് പരീക്ഷ എഴുതണം. മടങ്ങി വരുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങൾക്കും ഞാനൊരു തീരുമാനം ഉണ്ടാക്കി വയ്ക്കാം. എന്നെ വിശ്വസിക്കൂ. ആ സ്ത്രീ പണിക്കരാളാണ്. ഇതെല്ലാം അവരൊന്നിച്ചാലോചിച്ചിട്ടുള്ള ഒരു തന്ത്രമാണ്. നിന്നെ ഇവിടുന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഉദ്ദേശത്തിലാണ് അവർ സ്നേഹത്തിൽ പൊതിഞ്ഞ വാചകങ്ങൾ കൊണ്ട് നിന്നെ ഉപദേശിച്ചത്. അവരുടെ വാക്കും കേട്ട് നീ ഇവിടുന്ന് പോരുത്. ഹരി, നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ ഒരു കരുവാക്കരുത്. ഒരു സ്ത്രീക്ക് മാത്രമേ മറ്റൊരു സ്ത്രീയുടെ ദുഃഖം മനസ്സിലാവൂ. ഞാൻ തികച്ചും ഡോക്ടറെ വിശ്വസിക്കുന്നു. ഞാൻ വരട്ടെ. രേഖയെ ഡോക്ടർ പരീക്ഷ എഴുതാൻ പറഞ്ഞയച്ചില്ലേ? അതുപോലെ മുരളിയും ഫൈനൽ ഇയർ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടുപേരുടെയും വിദ്യാഭ്യാസം കഴിയട്ടെ. നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞുറപ്പിച്ച സ്ഥിതിക്ക് സമയപരിധിയുടെ പ്രശ്നമില്ലല്ലോ. ഇത്രയും വേഗം ഈ പ്രശ്നം തീർക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതിയതേയില്ല. ഞാൻ എതിർക്കുമെന്ന് കരുതിയല്ലേ? ആദ്യമൊക്കെ സത്യത്തിൽ എനിക്കും ഭയങ്കര എതിർപ്പായിരുന്നു. പിന്നീട് ഓരോന്ന് ആലോചിച്ച് നോക്കുമ്പോൾ കാലത്തിനൊത്ത കോലം മാറിയല്ലേ പറ്റൂ. ഞാൻ ഈ വിവരം ഇപ്പൊ തന്നെ രേഖ എഴുതി അറിയിച്ചോട്ടെ? തീർച്ചയായും, മനസമാധാനത്തോടെ. അവള് പഠിച്ചു പാസ്സാകട്ടെ. ഇതാണ് പ്രായമായവർ പറയുന്നത്, അവനവന്റെ കൈ തലക്ക് വെച്ച് കിടന്ന് ഉറങ്ങണമെന്ന്. വല്ലവന്റെ കൈ തലക്ക് വെച്ചാ അവന് തോന്നുമ്പോ വലിച്ചൂരിക്കൊണ്ടു പോകും. നിന്റെ വാക്കിട്ട് ഇറങ്ങി തിരിച്ച് എനിക്ക് വീട്ടിൽ പോലും കയറാൻ വയ്യണ്ടായി. നാട്ടുകാരുടെ അപ്പനെ മുഖത്ത് എങ്ങനെ നോക്കും? അയ്യടാ, നിനക്ക് മാത്രമേ ഉള്ളൂ നാട്ടുകാരും വീട്ടുകാരും. എന്റെ ഉമ്മാടെ കണ്ണീർ കണ്ടാ സഹിക്കൂലടാ. പക്ഷെ ഒരു കാര്യം, ഏതായാലും എല്ലാവരും നാറി. ഇനി ശരിക്കും അങ്ങോട്ട് നാറട്ടെ. ജീവൻ പോയാലും പോട്ടെ എന്ന് വെക്കായിരുന്നു. മാനം പോയാലോ? അതും ഇതൊരു അലവലാതി പെണ്ണിന് വേണ്ടി വേണോ? ബെന്നി, നീ രേഖയെ കുറ്റപ്പെടുത്തരുത്. അവളുടെ തലയിൽ ആ ലേഡി ഡോക്ടർ കയറി ഇരുന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് സംഭവിച്ചത്. ആ പണിക്കർക്ക് വേണ്ടി അവരെന്തൊക്കെയോ രേഖയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുക. ആ ഡോക്ടർ ഇവിടെ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ പദ്ധതികളൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ആദ്യം അവരെ ഇവിടെ ഓടിക്കണം. അത് കഴിഞ്ഞ് രേഖ വരുത്തിയാൽ മതി. അപ്പോൾ പ്രശ്നം കുറെ കൂടെ സങ്കീർണമാകും ചെയ്യും. സംഗതി ശരി തന്നെ, പക്ഷെ അവരെ ഇവിടുന്ന് കെട്ടിയേറ്റിക്കാൻ എന്താണ് ഒരു വഴി? ആ വഴിയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം, നമ്മുടെ ബുദ്ധി ശക്തി ഒന്നായിരിക്കണം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു തുലക്കടാ. വിഷമദ്യം കഴിച്ച് ആളുകൾ മരിച്ചു പോയാൽ എന്താ അവസ്ഥ? സ്റ്റാഫ് കോൺട്രാക്ടറുടെ കാര്യം പോക്ക്. വിഷമരുന്ന് കുത്തിവെച്ച് രോഗികൾ മരിച്ചു പോയാൽ എന്താ അവസ്ഥ? എടാ ഹരി, അത് വേണോടാ ഉള്ളേ? ആ വേണം. കുറെ രക്തസാക്ഷികളെ സൃഷ്ടിച്ചാലേ ഇവിടെ വിപ്ലവം ജയിക്കുകയുള്ളൂ.
എന്താ ഡോക്ടർ തെറ്റിദ്ധരിക്കരുത്. ഇവനൊരു യുവ കവിയാണ്. ഈയിടെയായിട്ട് തീരെ സുഖമില്ല. അന്ന് കായലോരത്ത് വെച്ച് ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടറെ കളിയാക്കാൻ തോന്നിക്കാണും. ഞങ്ങൾ സമീപിച്ച രീതി തെറ്റായിപ്പോയി എന്ന് പിന്നീട് തോന്നി. ക്ഷമിക്കണം. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്താ അസുഖം? നെഞ്ചിന് വേദനയാ. ശ്വാസം വലിച്ചുവിടു. ഞാൻ മരുന്നിനെ കുറിച്ച് അതുപോലെ ചില സമയത്ത് വളരെ സീരിയസ് ആണ്. സീരിയസ് ആണെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങളെ പോലെ നല്ലൊരു ഡോക്ടർ ഉള്ളപ്പോ അത് ശരിയല്ലെന്ന് കരുതിയ. അയ്യോ ഞാനിപ്പോ ചത്തു. ഞാനൊരു എക്സ്റേ എടുത്തു. എന്തെടുത്താലും വേണ്ടില്ല. കുറഞ്ഞൊരു അഞ്ചാറ് ദിവസം ഇവിടെ കിടത്തി ചികിത്സിക്കണം. എന്താ പേര്? ഉണ്ണി കൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ. അത് തന്നെ. ഈ പേഷ്യന്റിന് റൂം നമ്പർ 1 അഡ്മിറ്റ് ചെയ്തേക്ക്. യെസ് ഡോക്ടർ. ചേട്ടനല്ലേ പറഞ്ഞ എന്റെ പഴയ തൊഴിൽ മാറ്റാൻ മാറ്റി. ഒപ്പം ജാതിയും പുതിയ പേരും സ്വീകരിച്ചു. കരുണ്യദാസ്. എങ്ങനെയുണ്ട് ചേട്ടൻ പറഞ്ഞാൽ എന്റെ മോളിക്കുട്ടിക്ക് വേണ്ടി എന്റെ ഫാദറിനെയും മദറിനെയും വരെ ഞാൻ മാറ്റും. പുരിയില്ലേ? തേവയില്ലെന്ന് സൊല്ലും. കാൻ യു ഫോളോ മീ? നീ ആളങ്ങ് മാറിപ്പോയല്ലോ കരണ. എടാ മദ്രാശിയ നിനക്ക് എവിടെയാ ജോലി? റെയിൽവേയിൽ. റെയിൽവേയിലോ? ആമാ. യാ റെയിൽവേയിൽ ഫുഡ് ഇൻസ്പെക്ടർ. നിന്റെ ചെത്ത് നിർത്താൻ ഞാൻ പറഞ്ഞത് എത്ര നന്നായി. നിനക്ക് നല്ലൊരു ജോലി കിട്ടി. മോളിക്കുട്ടിയെ വിളിക്കൂ. എനിക്ക് തിടുക്കമാകുന്നു. ഞാൻ 2 മന്ത് ലീവ് എടുത്താണ് വന്നിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞാൽ അവളുമായിട്ട് എനിക്ക് മദ്രാസിലോട്ട് മടങ്ങണം. ഇമ്മീഡിയറ്റ് ആയിട്ട് കല്യാണം നടത്താൻ ഞാൻ താലിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി മടക്കം മോളിക്കുട്ടിയെ കൊണ്ട് മാത്രം. ഫാദറിലോ എന്തിനാണ് കരയുന്നത്? എന്താണോ ചോദിച്ചത്? നിയമപ്രകാരമുള്ള അച്ഛൻ എന്തിനാണ് കരയുന്നതെന്ന്? അവൾ നമ്മളെ ചതിച്ചു കരണ. എന്നെ കാണാത്ത ദുഃഖത്തിൽ എന്തെങ്കിലും കടുങ്കൈ ചെയ്തോ? അതായിരുന്നു ഇതിലും ഭേദം. നിന്റെ ഒഴിവിലൂടെ ചേർത്താൻ വന്ന ഒരു രാമകൃഷ്ണനുമായിട്ട് അവൾ ഒളിച്ചോടിപ്പോയി. ഇപ്പൊ ചേട്ടന് മനസ്സിലായില്ലേ? അവൾക്കിഷ്ടം മൂളി കയറുന്നവനെ ആയിരുന്നു, താഴെ നിൽക്കുന്നവനെ അവൾക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. മോളിക്കുട്ടി, എന്റെ മോളിക്കുട്ടി, ഫിഷ് മോളിയ. നെക്സ്റ്റ് വൺ. ഓഫ്. ഇഞ്ചക്ഷൻ ഒന്ന് മാറ്റി കൊടുക്കൂ. ഈ മരുന്ന് ഇവിടെ ഇല്ല ഡോക്ടർ. ഐ സി. ഒരു ബോട്ടിൽ എൻ്റെ അടുത്തുണ്ട്. 3 ഇഞ്ചക്ഷൻ വരും. അത് തീരുമ്പോൾ ടൗണിൽ നിന്ന് വരുത്താം. യെസ് ഡോക്ടർ.
ഇത്രയും സുഖമായിട്ടൊന്ന് സ്മാറടിക്കാൻ പാറിപ്പോലും പറ്റില്ല. എനിക്കും ഇനി കിടക്കാൻ. രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ അമ്മ ഓടിക്കളിച്ചെത്തും, നമ്മുടെ പരിപാടിയൊക്കെ പൊളിയും. നമ്മളിവിടെ വന്നിട്ട് ഈ തീറ്റയും കൂടിയല്ലാതെ കാര്യം നടക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ? നല്ല പ്ലാനിങ് കൂടെ വേണം അതൊക്കെ ചെയ്യാൻ. അല്ല എന്ത് സംഭവിക്കുന്നറിയോ? അത് നോക്ക്, കുളത്തിയും ഉള്ളേണ്ടി വരും. എനിക്കൊന്നും കേൾക്കണ്ട. ഡിസ്പെൻസറിക്കകത്ത് കയറാൻ ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ഒരു ടൈമിംഗ് ഒന്ന് ശരിയായാൽ മതി. ആ അബ്ദു പോയി വല്ലവരോടും പറഞ്ഞ് വല്ല അബദ്ധവും കാണിക്കുമോ? അതാ എനിക്ക് പേടി. ആ രേഖയുടെ കാര്യം ഓർക്കുമ്പോഴാ പാവം പെണ്ണ്. ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. മിഴ്സായിരിക്കും. കുപ്പി മാറ്റി വെക്ക്. What is this? ഇയാൾ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് കമ്പനി കൂടിയിരുന്ന് ആഘോഷിക്കാൻ വേണ്ടിയല്ല. എന്റെ ഡോക്ടറെ രാവിലെ മുതൽ എവന്റെ അടുത്ത് കുത്തിയിരുന്ന് ബോറടിച്ചപ്പോ ഒരു തമാശക്ക് വേണ്ടി. തമാശ കാണിക്കാൻ ഇത് ചന്തയോ ബസ് സ്റ്റാൻഡോ ആണോ? ഹോസ്പിറ്റലിൽ ആൾക്കോഹോൾ പ്രൊഹിബിറ്റഡ് എന്ന ബോർഡ് തൂക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. ആവർത്തിക്കരുത്. ഇല്ല, ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഗുഡ് ബോയ്. ഡോക്ടറെ പിന്നെ സോക്കട എന്നാന്ന് കണ്ടുപിടിച്ചോ? പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ പോവാം. ഒന്നിങ്ങി വരൂ. ആ സിസ്റ്റർ പോയിക്കോളൂ. യെസ് ഡോക്ടർ. ആ എന്താ പേര്? ഹരി. ഇന്നെന്താ പരിപാടി? ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല. വൈകുന്നേരം എന്റെ വീട്ടിലേക്കൊന്ന് വരുമോ? ആ വരാ. വരാതിരിക്കരുത്. എന്തിനാ ഡോക്ടർ വരാൻ പറഞ്ഞത്? ഉണ്ണിക്ക് എങ്ങനെയുണ്ട് അസുഖം? ഡോക്ടറല്ലേ അത് പറയേണ്ടത്. ഇതിനു മുൻപ് ഉണ്ണിക്ക് ഇങ്ങനെ നെഞ്ചുവേദന ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാ. ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഒന്നുകിൽ ഉണ്ണിക്ക് രോഗത്തെക്കുറിച്ച് മനസ്സിലായി കാണില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം പറയാതിരുന്നതാണ്. ഉണ്ണിയുടെ നില വളരെ ക്രിട്ടിക്കലാണ്. ഹീസ് എ ഹാർട്ട് പേഷ്യന്റ്. ഉണ്ണിയുടെ ഹൃദയത്തിന്റെ ഒരു വാൽവ് ഡാമേജിലാണ്. ഹൃദ്രോഗമാണെന്ന് വ്യക്തമായിട്ട് അറിയാതെ ആരും ചികിത്സിക്കാറില്ലല്ലോ. ഡോക്ടർ, മൈൻഡ് യുവർ വേർഡ്സ്. എന്താ ഞങ്ങളെ ഭയപ്പെടുത്തുകയാണോ? ഞങ്ങളുടെ ഉണ്ണിക്ക് ഒരസുഖമില്ല. ഇനി ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഈ ആയുധമെങ്കിൽ അതുകൊണ്ട് അപകടം ഉണ്ടാവുന്നത് നിങ്ങൾക്ക് തന്നെയായിരിക്കും. എല്ലാം എനിക്കറിയാം. എന്നെ തോൽപ്പിക്കാൻ ഉണ്ണിക്കൊരു നെഞ്ചുവേദന. കാര്യം ഇത്രത്തോളം ആകുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിച്ചിരിക്കില്ല അല്ലേ? ഒരു ഡോക്ടറെ തോൽപ്പിക്കാനോ ഹോസ്പിറ്റലിൽ നിന്ന് ഓടിക്കാനോ വേണ്ടി രോഗമില്ലാത്ത ഒരാൾക്ക് രോഗമുണ്ടെന്ന് പറയാൻ കഴിയും. പക്ഷേ ഒരു ഡോക്ടർക്കും രോഗമില്ലാത്ത ഒരാളെ ചൂണ്ടി രോഗമുണ്ടെന്ന് പറയാനാവില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഈ കേസിനെ സംബന്ധിച്ചുള്ള എല്ലാ രേഖകളും ഞാൻ നിങ്ങളുടെ കയ്യിൽ തരാം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഉണ്ണിയെ കൊണ്ടുപോയി പരിശോധിപ്പിക്കാം. ഡോക്ടർ പറയുന്നത് സത്യമാണോ? ഞങ്ങളുടെ ഉണ്ണിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ഡോക്ടർ? ഒരു ഡോക്ടർക്കും രോഗത്തിന്റെ ആഴത്തെപ്പറ്റി അല്ലാതെ ആയുസിന്റെ നീളത്തെപ്പറ്റി പ്രവചിക്കാൻ പറ്റില്ല. ഒരു ബൈപ്പാസ് സർജറി കൊണ്ട് മാത്രമേ ഇതിന് പ്രതിവിധി ഉണ്ടാകുകയുള്ളൂ. വളരെയധികം പണവും ചിലവായേക്കാം. അതുമാത്രമല്ല, പ്രതീക്ഷയും ബൈപ്പാസും മാത്രം മതി. ഡോണ്ട് ബി സില്ലി.
തൽക്കാലം ഉണ്ണിയെ വിവരം അറിയിക്കണ്ട. വെല്ലൂർ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ദൂരെ കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങളുടെ ഉണ്ണിക്കില്ല ഡോക്ടർ. ഈ നാട്ടിൽ നല്ലവരായ ഒരുപാട് ആളുകളില്ലേ? അവരുടെ സ്നേഹവും സഹായവും ഉണ്ടെങ്കിൽ ഉണ്ണിയെ നമുക്ക് വെല്ലൂർ കൊണ്ടുപോയി ചികിത്സിക്കാൻ കഴിയും. ഹരി ധൈര്യമായിട്ടിരിക്കൂ. ടൗണിൽ എനിക്ക് പരിചയമുള്ള ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ഞാൻ അദ്ദേഹവുമായി ഒന്ന് കൺസൾട്ട് ചെയ്യട്ടെ, എന്നിട്ട് എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. എന്താ ഉണ്ണിക്ക് നല്ല സുഖമില്ല? എന്താണ്? ഒരാഴ്ച ഹാർട്ടിന്റെ തകരാറാണെന്ന ഡോക്ടർ പറഞ്ഞു. ഇപ്പോ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഉണ്ണിക്ക് ഒന്നുമില്ല. എന്റെ ഉണ്ണിയെ ഈ ലോകത്ത് എവിടെ കൊണ്ടുപോയി ചികിത്സിച്ചാലും വേണ്ടില്ല. എന്റെ ഉണ്ണി രക്ഷപ്പെടണം. എന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ ഡോക്ടർ. കുടുംബത്തിന്റെ മാനം കെടുത്താൻ നടക്കുന്നവളെ ഇനി പുറത്തിറങ്ങിയ കൊന്നുകളെ നിന്നെ. ഏതോ മാറാരോഗം പിടിച്ച് ചാവാൻ കിടക്കുന്ന ആ തെണ്ടിയെ നിനക്ക് കാണാമല്ലേ? അല്ലേടി ഇവളെ ഇനി തല്ലണ്ട. അവരെല്ലാരും കൂടെ ചേർന്ന് ഇവളെ പറഞ്ഞ് മയക്കിയിരിക്കുക. പകരത്തിന് പകരം എന്നോടുള്ള പക വീട്ടാൻ. ഡോക്ടർ വരൂ. ഉണ്ണിയെ എന്നാ ഇവിടെ അഡ്മിറ്റ് ചെയ്തത്? 10 രാവിലെ. ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇൻസ്പെക്ടർ, ഉണ്ണിയുടെ മരണത്തോടെ ഡോക്ടർ ആകെ അപ്സെറ്റ് ആയിരിക്കുക. ട്രീറ്റ്മെന്റ് ഇരിക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു രോഗി മരിക്കുന്നത്. അവനൊരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു. എല്ലാവരും കൂടെ വെല്ലൂർക്ക് കൊണ്ടുപോകാൻ ഇരിക്കുകയായിരുന്നു. ഞാനും കുറെ സഹായങ്ങൾ ചെയ്യാമെന്ന് ഏറ്റിരുന്നതാ. പാവം, ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനൊരു വിധി. മാതാപിതാക്കൾ ചെയ്യുന്ന തെറ്റിന്റെ ഫലം മക്കൾ അനുഭവിക്കാതിരിക്കില്ല. എന്റെ മകൾ ഹൃദയം പൊട്ടിയൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ ഈ അമ്മയ്ക്ക് എത്ര ആശ്വാസമാകുമായിരുന്നു. വാ മോളെ, വാ. ലാ 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 ലാ
ഉണ്ണിയും ചെത്താൻ മറന്നിറങ്ങി ലോകത്ത് നിന്ന്. നല്ലവനിൽ നല്ലവനായ നമ്മുടെ ഉണ്ണിയെ മാത്രം പടച്ചോൻ തിരിച്ചു വിളിച്ചു കളഞ്ഞല്ല. ഗീതയിലും ബൈബിളിലും ഖുറാനിലും പറയുന്ന ഒന്ന് തന്നെയാണ്, തമ്പുരാൻ ആരോട് കൂടുതൽ പ്രിയം തോന്നുന്നു അവരെ ആദ്യം വിളിക്കും. നിങ്ങളുടെ അത്രയും പഠിപ്പും വിവരമൊന്നും എനിക്കില്ല. ഈ ഗ്രാമത്തിലൂടെയും പുഴയോരത്തിലൂടെയും ഒക്കെ മനസ്സിൽ തോന്നിയതെല്ലാം കാട്ടി നമ്മൾ കളിച്ചു നടന്നിരുന്നപ്പോ ജീവിതത്തെപ്പറ്റി ഞാൻ ഇത്രയും ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഞാനിപ്പോ എന്തൊക്കെയോ മനസ്സിലാക്കും. അവൻ ആശുപത്രി കിടക്കുമ്പോൾ അടുത്തായി മാസികയിൽ പ്രസിദ്ധീകരിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് ഒരു കവിത എന്നെ ചൊല്ലിക്കേൾപ്പിച്ചു. ഒറ്റയ്ക്ക് പറക്കുന്ന ഒരു പക്ഷിയെ പറ്റി. ഈ രാത്രിയിൽ ഞാൻ വന്ന് ഡോക്ടറെ വിളിച്ചുണർത്തി ഡിസ്റ്റർബ് ചെയ്തോ? കൂടുതൽ വിശദീകരണത്തിനൊന്നും ഞാൻ നിൽക്കുന്നില്ല. ഡോക്ടറോട് ഒരു കാര്യം ചോദിച്ചറിയാൻ വന്നാണ്. ചോദിച്ചോളൂ. ഉണ്ണിയുടെ മരണം സ്വാഭാവികമോ അതോ വളരെ കരുതിക്കൂട്ടി ചെയ്ത ഒരു കൊലപാതകമോ? എന്താ എന്താ മിണ്ടായിരിക്കുന്നത്? ചോദിച്ചവരോട് പറയൂ. നിങ്ങളെന്താ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എന്നെങ്ങനെ ചോദിക്കണം? മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങൾ വായിച്ചതല്ലേ? ഒരു ഡോക്ടർ വിചാരിച്ചാൽ റിപ്പോർട്ട് എങ്ങനെ വേണമെങ്കിലും മാറ്റി എഴുതാലോ? നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എഫ്ഐആർ തിരുത്തി എഴുതി ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ചിലരൊക്കെ ചെയ്യാറുണ്ട്, എന്നാൽ ഞാൻ അങ്ങനല്ല. നിങ്ങളും എന്നെ പോലാണെന്ന് ഉറപ്പിച്ചു പറയാമോ? മനസ്സിലായില്ല. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ ഏത് കൊലപാതകവും നാച്ചുറൽ ഡെത്ത് ആവും, ഐ മീൻ സ്വാഭാവിക മരണം. ഡോക്ടർ, ഉണ്ണിയുടെ മരണം ഒരു സാധാരണ മരണമാണെന്ന് എനിക്ക് വിശ്വാസമില്ല. ഉണ്ണി മരിച്ചതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് മാത്രമേ അതറിയൂ. പക്ഷെ ആരാണെന്ന് പറയാൻ നിങ്ങൾ ഭയപ്പെടുന്നു? ഇല്ല, എനിക്കൊന്നും അറിയില്ല. സ്വന്തം പ്രൊഫഷനോട് ഒരല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ എന്താണ് ഉണ്ടായതെന്ന് പറയും. എനിക്കൊരല്പം സ്വൈരം തരൂ പ്ലീസ്. ഈ സ്വൈരക്കേട് മനസാക്ഷിയുടെ കുത്തലാണോ അതോ എന്റെ പരുഷമായ സംസാരം കൊണ്ടുണ്ടായതാണോ? ഞങ്ങൾ പോലീസുകാർ ഇങ്ങനെയൊക്കെ സംസാരിച്ച് ശീലിച്ചുപോയി. ഓക്കെ ഡോക്ടർ, രാത്രിയിൽ നിങ്ങളെ വന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് സ്വൈരം കിടത്തിയതിൽ എനിക്കും വിഷമമുണ്ട്. സാരമില്ല, ഇനി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതിരുന്നാ മതി. ഐ ആം വെരി സോറി, ഞാൻ ഇനിയും വരും. ഡോക്ടർ, ഇതെങ്ങോട്ടാ പതിവില്ലാതെ? ഒന്ന് വീട് വരെ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇത്ര പെട്ടെന്ന്? കുറച്ചു ദിവസമായില്ലേ നാട്ടിൽ നിന്ന് വന്നിട്ട്, അച്ഛനെയും അമ്മയൊക്കെ ഒന്ന് കാണുമെന്ന് തോന്നി. ഈ പ്രായമായിട്ടും ഹോം സിക്നെസ് വിട്ടു മാറിയിട്ടില്ല അല്ലേ? ഒരു സ്ഥലം മാറ്റത്തിനുള്ള ശ്രമമാണെന്ന് കേട്ടു. ആര് പറഞ്ഞു? ആമുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഡോക്ടർ, നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് പോകരുത്. ഉണ്ണിയുടെ കൊലപാതകം ആരാണെന്ന് കണ്ടുപിടിക്കുന്നവരെങ്കിൽ ഇതെന്തൊരു പേഴ്സണൽ റിക്വസ്റ്റ് ആണ്. അക്കരയ്ക്കുള്ള ബോട്ട് പുറപ്പെടാറായി കാണും, ഞാൻ വരട്ടെ. ആ ഡോക്ടർ, ഒരു ഗുഡ് ന്യൂസ്. അർദ്ധരാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്നേഹത്തിൽ പൊതിഞ്ഞ ശാസനയോടെ തടയാൻ നാട്ടിലൊരു പെൺകുട്ടി അമ്മ കണ്ടുവച്ചിട്ടുണ്ട്. ഞായറാഴ്ച പെണ്ണാണെന്ന് ചെയ്യണം നമ്മുടെ കത്തുണ്ടായിരുന്നു. അമ്മയുടെ ഇഷ്ടത്തിനപ്പുറം എനിക്കൊന്നുമില്ല, അമ്മയാണ് എൻ്റെ എല്ലാം. പിന്നെ വിവാഹം കഴിഞ്ഞ് ഒരു പുതിയ കാൻഡിഡേറ്റ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ അമ്മ ഡിഗ്രേഡ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനല്ല, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകില്ല. സമരവും ഭരണവും ഒത്തു കൊണ്ടുപോകുന്ന പോലെ അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ മാറ്റം കുറയാതെ തന്നെ പുതിയ ലൈഫ് പാർട്ണറെ 22 carat ആയിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നത്. ആ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ അമ്മ അയച്ചു തന്നിട്ടുണ്ട്. എന്താ കാണണമെന്ന് പറയാത്തത്? ൾ
എന്നുള്ള കത്ത് കിട്ടിയില്ലല്ലേ? ഇന്നത്തെ മെയിലുണ്ടോ? ഞായറാഴ്ചയല്ലേ പെണ്ണ് കാണു. നമുക്കൊരുമിച്ച് ശനിയാഴ്ച പോയാൽ പോരെ? അങ്ങനെ നമ്മൾ ഒരുമിച്ചുള്ള ജീവിതത്തിന്റെ ആദ്യത്തെ അധ്യായം ഇവിടെ ആരംഭിക്കുക. പക്ഷെ ശ്രീദേവി, ഒരിക്കലും തുറക്കാത്തൊരു പുസ്തകം അവിടെ അങ്ങ് അടഞ്ഞു കിടക്കുകയാണ്. ഉണ്ണിയുടെ മരണം. ഇനിയെങ്കിലും എന്നോട് തുറന്നു പറയാം, ഉണ്ണിയെ കൊന്നത് ആര്, എപ്പോ, എവിടെ വെച്ച്, എങ്ങനെ? ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. ശ്രീദേവിയുടെ ജീവൻ ഉത്തരവാദപ്പെട്ട ഒരാൾ കൂടി ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുക. എൻ്റെ അടുത്തൊന്നും ഒളിക്കരുത്, മറക്കുകയും ചെയ്യരുത്. അന്ന് സത്യത്തിൽ എന്താണെന്ന്? ഞാൻ നിങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അന്ന് രാത്രി ഉണ്ണിക്ക് അസുഖം അല്പം കൂടുതലായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി ഞാൻ എൻ്റെ റൂമിൽ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ പെങ്ങൾ പൂർണ്ണമായും നിന്നെ വിശ്വസിച്ചിരിക്കുകയാണ്. നാളെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ അവളെ ഇട്ടിട്ട് ഓടിപ്പോയാൽ ഇതെല്ലാം ഓർത്ത് ഭയന്ന് കഴിയുകയായിരുന്നു ഞാൻ. രോഗിയായ നീ 6 മാസമോ കൂടി വന്നാൽ 1 വർഷമോ ജീവിച്ചിരിക്കുമായിരിക്കും. പക്ഷേ അതുവരെ ക്ഷമിക്കാനുള്ള ശക്തി എനിക്കില്ല. നീ ഇത് പുറത്തു പറയില്ലെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പോന്നു. പറഞ്ഞാൽ നിന്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. റിപ്പോർട്ടിൽ എഴുതിയതുപോലെ തന്നെ ഹൃദയം തകർന്നാണ് ഉണ്ണി മരിച്ചത്. പക്ഷേ മരണത്തിന് മുമ്പ് തന്നെ ഉണ്ണിക്ക് കിട്ടേണ്ട പ്രാണവായു മുരളി തടസ്സപ്പെടുത്തിയിരുന്നു. അപ്പോൾ മുരളിയാണ് ഉണ്ണിയെ കൊന്നത് അല്ലേ? അതെ. അറിയില്ല. നിങ്ങൾക്ക് അറിയില്ലേ? അറിയാം. മുരളി എവിടെ? എടാ, അന്യജാതിപ്പെട്ട ഒരുത്തനും ഇന്നേ വരെ എന്റെ ഈ തറവാട്ടി കാലെടുത്ത് കുത്തിയിട്ടില്ല. ഞങ്ങൾക്ക് ജാതി മതമില്ല, ഞങ്ങൾ മനുഷ്യരാണ്. ഞങ്ങൾക്ക് വേണ്ടത് മനുഷ്യത്വമാണ്. ഞാൻ ഹരി. ഞാൻ ബെന്നി. ഞാൻ അബ്ദു. ജാതിയുടെ മതത്തിന്റെ പേരിൽ മനുഷ്യരെ തമ്മിൽ തല്ലിച്ചും അവരെ ചൂഷണം ചെയ്തും ജീവിച്ച
തന്നെ പോലുള്ളവർ ഈ നാടിന്റെ ശാപമാണ്. ജന്മിത്തത്തിൽ നിന്ന് അടുത്ത തലമുറക്കെങ്കിലും മോചനം ലഭിക്കാൻ നിന്നെ പോലുള്ളവർ ജീവിച്ചിരിക്കാൻ പാടില്ല. അന്യജാതിക്കാരെന്ന പേരിൽ ഞങ്ങളുടെ പൂർവികരുടെ എത്രയെത്ര തലകൾ കൊയ്ത് താൻ ഈ കായലിലെറിഞ്ഞിട്ടുണ്ട്. ഇതിനെതിരായി ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ലാത്ത ഞങ്ങൾക്ക് എതിർക്കാൻ ശക്തിയില്ലെന്ന് താൻ കരുതിയോ? ഞങ്ങൾ ഇന്നൊന്നാണ്. ഞങ്ങളുടെ പുറകിൽ ഇനിയും ഉണ്ട് ആയിരങ്ങൾ. നിങ്ങൾ ഇവിടെ ചെതറി വീഴ്ച ഓരോ ചോരത്തുള്ളികളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആയിരങ്ങൾ. ഇനി ഒരടി മുമ്പോട്ട് വെച്ചാൽ ഛർദ്ദിക്കാൻ നിന്റെ ഒന്നും നാ ഉയരില്ലടാ. എടോ പണിക്കരേ, ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്തവന്റെ കയ്യിൽ ആയുധം കിട്ടിയാൽ അതിന്റെ പ്രയോജനം ആർക്കാണെന്ന് അറിയാവോ? ശത്രുവിന്. വേണ്ട, ഇല്ല. ഈ അധ്യായത്തിന്റെ അന്ത്യം ഇത് തന്നെയാണ്. അല്ലടാ, ആയിരം ആയിരം അവഹിതങ്ങൾക്ക് കാരണക്കാരനായ നിന്റെ അച്ഛൻ പണിക്കരെ ഞങ്ങൾ കൊന്നു. ഒരു പിന്തുടർച്ച പോലെ അത് ആവർത്തിക്കാതിരിക്കാൻ നിന്റെ തലകൂടി കൊയ്യാനാടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഈ സാമ്രാജ്യത്തിലെ അടിമകളായ നീയൊന്നും തലയുയർത്താൻ പാടില്ല. ഞങ്ങളുടെ അടിസ്ഥാനം ഇളക്കാൻ ഒരുങ്ങി പുറപ്പെട്ട ഒരുത്തനും ഇന്ന് ഈ മണ്ണിലില്ല. പാരമ്പര്യം തുടരട്ടെ. രണ്ട് ശവങ്ങൾ കൂടി ഒരു അപകട മരണമാക്കി ഞാനത് മാറ്റിക്കോളാം.
എന്നെ പോലെയോ എന്റെ ഉദരത്തിൽ പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ പോലെയോ ഈ നാട്ടിൽ ഇനി അനാഥ കുഞ്ഞുങ്ങൾ ഉണ്ടാവരുത്. ഇത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അറിയുന്നവർക്കും ഒരു പാഠമായിരിക്കട്ടെ.